കർത്താവിന് സ്തുതിയും മഹത്വം കരയേറ്റുന്നു. നമ്മുടെ സെഷനിൽ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൊണ്ട് ദൈവം നമുക്ക് നൽകിയല്ലോ. ഇന്ന് നമ്മൾ ഒരു നല്ല ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ നടുവിൽ ക്ലാഡ്സൺ രാജു, യൗവനക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട മോനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ ബ്ലെസ്സിങ്ങിന് കാരണമായി തീരും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. തൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, തൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ കേൾക്കാൻ ഞങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്. ഓർ ടു ക്ലാഡ്സൺ രാജു, ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വീട്ടുകാരിയൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങണം കേട്ടോ. വീടും സ്ഥലവും നമ്മുടെ ആസാദിയുടെ ഒരു രീതി അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അടൂരു എന്നല്ലേ? അതെ, മണക്കാല. മണക്കാല നമ്മുടെ ഡാനി ഡോണായുമായിട്ടൊക്കെ നല്ല പരിചയം അല്ലേ? ഇവരൊക്കെ ബൈബിൾ ആൻഡ് മീയുടെ ആൾക്കാരാ. ഡാനി മോൻ ഇപ്പോൾ തിരിപ്പുണ്ട് ഇങ്ങോട്ട് പാടാ. അവനിങ്ങനെ എന്താ പറയുക, ഗിറ്റാറൊക്കെ പിടിച്ച് അപ്പുറം തിരിപ്പുണ്ട്. ഡോണാ മോൾ എന്റെ കൂടെ ഇരിപ്പുണ്ട്. ബൈബിൾ ആൻഡ് മീയില് നിങ്ങൾ ഒത്തിരി ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ബൈബിളാൻമിയുടെ പ്രോഗ്രാംസ് എപ്പോഴാണ് നടത്തിക്കൊണ്ടിരുന്നത്? കോവിഡിന്റെ ടൈമിലായിരുന്നു മെയിൻ ആയിട്ടും ഫോക്കസ് ആയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാ അത് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്ററിന്റെ പേര് ഷാബു ജോണ്, അദ്ദേഹത്തിന്റെ വൈഫ് ഷീബ ആന്റി. ആന്റി ആക്ച്വലി ചർച്ചിലെ ഡബ്ല്യു എം സി മെമ്പേഴ്സിന് വേണ്ടി ഒരു ബൈബിൾ കിസ് ആയിട്ട് തുടങ്ങിയതാണ്. അന്നേരം ഈ ബൈബിൾ ആൻമി എന്ന് അങ്ങനെയൊന്നും പേരൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ബൈബിൾ കിസ്. അപ്പൊ അത് പിന്നെ ചർച്ചിലുള്ള ബാക്കി യൂത്ത്സിലേക്ക് കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ചിന്ത വന്നപ്പോൾ പാസ്റ്ററുകൾ എന്നോട് വന്ന് ക്ലാഡ്സൺ ഒരു കാര്യം ചെയ്, ഈ ബൈബിൾ കിസ് ഒന്ന് എല്ലാ ആഴ്ചയും. ഇപ്പൊ നമ്മൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാരും വീട്ടിൽ ഇരിക്കുക, വർഷിപ്പിനൊന്നും പോകാനുള്ളൂ സിറ്റുവേഷൻ ഇല്ല. അപ്പം പാസ്റ്ററുകൾ വന്ന് ക്ലാഡ്സൺ എന്ന അത് ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു മൂന്നാലാഴ്ച ബൈബിൾ കിസ് ആയിട്ട് മാത്രം പോയി. അപ്പൊ അങ്ങനെ അതിനകത്തൊരു ജസ്റ്റ് ഒരു എനിക്കൊരു ചെറിയൊരു ഐഡിയ തോന്നി, ഒരു ടാസ്ക് കൊടുക്കാമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ അപ്പൊ എന്തെങ്കിലും അവർക്ക് നൽകിയ ടാലന്റ്, എന്തെങ്കിലും ഒരു പാട്ടോ പ്രസംഗമോ എസ്സേ വാട്ട് എവർ ഇറ്റ് മേ ബി, അതൊരു ഓഡിയോയോ വീഡിയോ ആയിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഹായപ്പെടുത്തേന് ചർച്ചിന്റെ ഗ്രൂപ്പ് ക്രാഷ് ആകുന്ന നിലയിലായി, കാരണം എല്ലാരും വൺ ആഫ്റ്റർ വൺ എല്ലാരും ഇങ്ങനെ അയക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാന്ന് ചിന്തിച്ചു. അങ്ങനെ വെറും നാല് പേരെയും കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയൊരു ഇതാണ് ബൈബിൾ ആൻമി എന്ന് പറയുന്നത്. അത് പിന്നീട് ദൈവകൃപയാല് ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അതിനകത്ത് ജോയിൻ ചെയ്തു. ആ കോവിഡ് ടൈം മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്തു. പിന്നീട് ആളുകൾ കൂടുന്നതനുസരിച്ച് ഇവരെ നാല് ടീമായിട്ട് തിരിച്ച് ഓരോ ടീമിനും രണ്ട് മെന്റേഴ്സിന് കൊടുത്തു. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ പ്രഭാത പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. ലെറ്റ് അസ് സ്റ്റാർട്ട് അവർ ഡേ വിത്ത് ജീസസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ. അപ്പൊ അതാത് ആഴ്ചയിൽ ഉള്ള ടീം ഏതാണോ അവര് അതില് കുഞ്ഞുങ്ങളായിരിക്കും മെയിന്, യൂത്ത്സ് ആയിരിക്കും മെയിന്. അതിൽ ഒരാൾ പ്രാർത്ഥിച്ച് തുടങ്ങും. എല്ലാ ഓഡിയോ ആണ്. അപ്പം ഇന്ന് ഇന്നത്തെ പോലെ ഗ്രൂപ്പ് ഇന്ന് അങ്ങനെ ചർച്ചിന്റെ ഒരു അകത്ത് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പുറത്തുള്ള ആളുകളിലേക്ക് എല്ലാം വന്നത് അല്ലേ? ഷാബു പാസ്റ്ററും ഷീബായും എന്ന് പറയുന്നത് സാന്റിയുടെ ചേട്ടത്തിയും ഹസ്ബൻഡുമാണ്, എന്റെ കോ ബ്രദറാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇനി അധികമൊന്നും ചോദിക്കാൻ പറയുകയും ചെയ്യുന്നില്ല. ഓർ ടു ഗ്ലാഡ്സൺ. ഗ്ലാഡ്സന് ലൈഫ് എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ചെറിയ പ്രായം മുതൽ ദൈവം നടത്തിയ വിധങ്ങൾ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ഒക്കെ പറയാം. കേൾക്കാൻ നമ്മൾ റെഡിയാണ്. ശരി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിക്കാല ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. എന്റെ പേര് ഗ്ലാഡ്സൺ രാജു എന്നാണ്. ഞാൻ മണക്കാല നെല്ലിമുകൾ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ഫാദറിന്റെ പേര് രാജു ലൂക്ക്, അമ്മയുടെ പേര് ഷൈനി രാജു. അവർ രണ്ടും കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് കൂടുതലായിട്ടും പപ്പ മിനിസ്ട്രിക്ക് കടന്നു പോകുന്നത്. ഞാൻ മാതാപിതാക്കൾക്ക് ഏക മകനാണ്. എനിക്ക് ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരുമില്ല, ഏക മകനാണ്.
3 വർഷത്തിന് മുമ്പ് എൻ്റെ വിവാഹം നടക്കുവാനിടയായി. എൻ്റെ വൈഫിൻ്റെ പേര് ചിക്കു. ചിക്കു ഇപ്പം മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ MTH ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവകൃപയാൽ സഹായിച്ചു. ദൈവം ഞങ്ങൾക്കൊരു ആൺപൈതലിനെ ദാനമായി നൽകി. അമ്മൂൻ്റെ പേര് ഹാബേൽ ഗ്ലാഡ്സൺ. ഇപ്പോൾ 1 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഞങ്ങള് തുയൂർ ബെതേൽ ഏജി ചർച്ചിലെ മെമ്പേഴ്സ് ആണ്. ഇതാണ് എൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഞാൻ ദൈവം എന്നെ നടത്തിയ വിജയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ദൈവം എന്നെ വഴി നടത്തുവാൻ ഇടയാക്കി തീർത്തു. ദൈവകൃപയാൽ കഴിഞ്ഞ 30 വർഷമായി ദൈവിക രോഗശാന്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഞാൻ ജനിച്ച പിന്നെ ഇന്ന് വരെ യാതൊരു മരുന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു വിക്സ് പോലും തേച്ചിട്ടില്ല. അത് എൻ്റെ ഒരു ഫെയ്ത്ത് ആണ്. എൻ്റെ ഫാദറും മദറും മെഡിസിൻ എടുക്കാത്തവരാണ്. ഏത് രോഗം വന്നാലും സൗഖ്യമാക്കാൻ യേശു മതിയായ ദൈവമെന്നുള്ള വിശ്വാസത്തിലാണ് ആയിരിക്കുന്നത്. ഒത്തിരി പ്രയാസങ്ങൾ വന്നു, ഒത്തിരി ചലഞ്ചസ് ലൈഫിൽ വന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുള്ളതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയാം, നമ്മുടെ ലൈഫിൽ ഒത്തിരി ചലഞ്ചസും ഡിഫിക്കൽട്ടി ഒക്കെ വരും. പക്ഷെ അതൊന്നും നമ്മുടെ എൻഡല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ദൈവം നമ്മളെ പണിതെടുക്കുന്ന ഓരോ സന്ദർഭങ്ങളാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഒത്തിരി രോഗങ്ങളും ഒത്തിരി പ്രയാസങ്ങളും എൻ്റെ ലൈഫിൽ കടന്നു വന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് അത്ഭുതകരമായിട്ട് വിടിവിപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചു. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സ്കാനിങ്ങിലൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ വന്നു. ഞാൻ ഈ ലോകത്ത് ജനിക്കത്തില്ലെന്നൊക്കെ എൻ്റെ അമ്മയോട് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ലോകത്തിലേക്ക് ജനിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ മാതാപിതാക്കളുടെ കയ്യിലിരുന്ന് 3 പ്രാവശ്യം മരണത്തിന്റെ വക്കോള എത്തിയ അവസ്ഥ കൊച്ചിയിലെ ഉണ്ടായതാണ്. അവിടെയും ദൈവം തകർത്ത് കളയാതെ കർത്താവിനെ ചെറിയ കാര്യങ്ങൾ പോലും പ്രാർത്ഥിക്കും, ആരോടൊന്നും പറയത്തില്ല, പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് അത് തരും. അങ്ങനൊരു അനുഭവത്തിലൂടെയാണ് ചെറുപ്പം തൊട്ടേ എന്റെ ലൈഫ് എന്ന് പറയുന്നത്. എന്റെ ലൈഫിൽ അല്ല, ഞങ്ങളുടെ ഫാമിലിയുടെ ആപ്ത വാക്യം എന്ന് പറയുന്നത് എബ്രായർ 10:38 എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ഒരു ഒറ്റ വാക്യത്തിലാണ് ഈ 30 വയസ്സുവരെ കർത്താവിനെ നടത്തിയത്. കൊച്ചിലെ തൊട്ടേ ഞാൻ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് ഏതാണ്ട് 3 വയസ്സുള്ള സമയത്ത്, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം ഈ കൊച്ചു കസേര കുട്ടികൾക്കെല്ലാം കൊച്ചു കുഞ്ഞു കസേരയിൽ ഇരിക്കാൻ ഒത്തിരി ആഗ്രഹമാണ്. അപ്പം എൻ്റെ പിതാവ് മിനിസ്ട്രിക്ക് ഇറങ്ങിയ സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ എനിക്കൊരു കുഞ്ഞു കസേര വേണം. അപ്പം പപ്പ പറഞ്ഞു, മോനെ യേശുവപ്പച്ചനോട് പറ, യേശുവപ്പച്ചൻ നിനക്ക് തരും. പപ്പയുടെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല. അപ്പം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു കുഞ്ഞു കസേര തരണേ. ദൈവമക്കളെ, ഞാൻ ഏതാണ്ട് 1 മാസത്തോളം പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ആന്റി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എപ്രകാരം ആഗ്രഹിച്ചു അപ്രകാരമുള്ള അതേ ചെയർ തന്നെ അതേ ഇതിൽ വാങ്ങിച്ചു തരുവാൻ ഇടയായി തീർന്നു. എൻ്റെ പിതാവ് ആക്ച്വലി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. റൂർക്കല സ്റ്റീൽ പ്ലാന്റിൽ ഏതാണ്ട് 12 വർഷക്കാലം അധികമായി സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത വ്യക്തിയാണ്. പലരും പറഞ്ഞു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, ദൈവത്തിന്റെ സമയമായെന്ന്. എന്നാൽ അത് വേറെ ആരെങ്കിലും ചെയ്തോളൂ എന്നുള്ള രീതിയിൽ തന്റെ ഭൗതിക ജോലിയുമായിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ അവസാനം ദൈവത്തിന്റെ കരം ഇടപെടുവാൻ ഇടയായിത്തീർന്നു. കുടലിനൊരു അസുഖം വന്ന് അത് ഭയങ്കര സിവിയറായിട്ട് മാറാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആർക്കും ഒരു പ്രതീക്ഷയറ്റ് അല്ലെങ്കിൽ ഇനി ജീവിക്കത്തില്ല എന്ന് വരെ ആളുകൾ വിധി എഴുതിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് താൻ കടന്നുപോയി. അന്ന് അവിടെ കിടന്നുകൊണ്ട് എൻ്റെ പിതാവ് സമർപ്പിച്ചു, കർത്താവെ എനിക്ക് ആയുസ്സും ആരോഗ്യം തരുവാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി പൊക്കോളാം. അന്ന് രാത്രി ദൈവം എൻ്റെ പിതാവിനെ വിടുവിച്ചു. അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ, അതുപോലെ ഇന്ത്യ കേരളത്തിൽ ഒക്കെ കർത്താൻ ദൈവമേൽപ്പിച്ച മഹത്വമുള്ള വേലയിൽ ആയിരിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏതാണ്ട് 4 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ ചർച്ചിൽ നിന്ന് ഞാനൊരു പ്രെയർ കഴിഞ്ഞ് മടങ്ങി വരുന്നത് ടെമ്പോ ട്രാവലിലാണ് മടങ്ങി വന്നത്. എന്നാൽ എൻ്റെ വീടിൻ്റെ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഞാൻ ഡോറ് തുറക്കാനും ഞാൻ റോഡിൽ ചെന്ന് വീഴാനിടയായി. എൻ്റെ തല ചെന്ന് റോഡിലടിച്ചു, തല പൊട്ടി, ബ്ലഡ് വരാൻ തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് ടയർ തലയെ കൂടെ കയറി ഇറങ്ങിയില്ല.
ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അതൊരു ചെറിയ ജംഗ്ഷനാണ്. അപ്പം പെട്ടെന്ന് ആളുകളെല്ലാം ഓടിക്കൂടിയിട്ട് പറഞ്ഞു നമുക്ക് എത്രയും വേഗം ഈ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ, കാരണം തല ഇടിച്ചതാണ്, ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ആ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഞാനും എൻ്റെ മമ്മിയും കൂടെ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ മുമ്പിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ തന്നെ ബ്ലഡിന്റെ ഫ്ലോ നിൽക്കാനും കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്യാനും ദൈവം ഇടയാക്കി തീർത്തു. അതിനുശേഷം ഒത്തിരി എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ദൈവം തന്നു. അതിനുശേഷം ഞാൻ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ലീക്കായി. ഇതൊരു ചെറിയ കാര്യം, വാട്ടർ ടാങ്ക് ലീക്കായി. 10-20 വർഷം പഴക്കമുള്ള പഴയ ടാങ്കാണ്. അപ്പം പപ്പ പ്ലംബറെ കാണിച്ചപ്പം പറഞ്ഞു, അച്ഛാ ഇത് ഇടിച്ചു കളയാനേ കൊള്ളത്തുള്ളൂ, കാരണം 4 ഭാഗത്തുനിന്ന് ലീക്ക് വരികയാണ്, ഇതൊരിക്കലും നമുക്ക് ജോയിന്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു പുതിയ ടാങ്ക് മേടിക്കാൻ അത്രയും ഒരു എക്സ്പെൻസ് എടുക്കാൻ ഇല്ലാത്തൊന്നു. അപ്പൊ അന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കുഞ്ഞാണ്, വലിയ കാര്യമൊന്നും അറിയത്തില്ല. യേശു അപ്പച്ച, അപ്പച്ചനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പച്ചനാണ് ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ടാങ്കിന്റെ വിള്ളലുകൾ ഇന്ന് രാത്രികാലം ഒട്ടണം, ഒരു ലീക്കും ഇനി ഉണ്ടാകരുത്, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങൾക്ക് ഇനി അത് ഉപയോഗിക്കണം, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ ടാങ്ക് ഒട്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. അപ്പം പപ്പ അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല, കാരണം പിള്ളേരല്ലയോ, ചെറിയ പ്രാർത്ഥനയല്ലയോ എന്ന്. പക്ഷെ പിറ്റേ ദിവസം പോയി നോക്കിയപ്പം ഈ പശ തേച്ച് ഒട്ടിക്കുന്നത് പോലെ 4 ഭാഗവും ടാങ്ക് ഒട്ടുവാൻ ഇടയാക്കി തീർത്തു. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. അങ്ങനെ അതിനുശേഷം എൻ്റെ 8-ാമത്തെ വയസ്സിലാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. അതൊരു എക്സ്പീരിയൻസിലൂടെ ആയിരുന്നു. അതായത് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്ന് അകത്ത് പഴുപ്പിങ്ങനെ തളം കെട്ടി യൂറിൻ പാസ് ചെയ്യാൻ കഴിയാതെ അതികഠിനമായ വേദനയിലൂടെ ഞാൻ കടന്നുപോയി. 3-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല, എന്നെ സൗഖ്യമാക്കണം. അപ്പോൾ എൻ്റെ പിതാവിലൂടെ പറഞ്ഞു, മോനെ ഇത് രക്ഷിക്കപ്പെടാനുള്ള ഒരു മുഖാന്തരമാണ്, നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അങ്ങനെ എൻ്റെ പിതാവിലൂടെ രക്ഷയുടെ വാചകങ്ങളൊക്കെ പറഞ്ഞു, രക്ഷയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ ഏത് നിമിഷം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മളൊരു ഡാം തുറന്നു വിടുന്ന പോലെ ആ രക്ഷാവാചകം ഏറ്റു പറഞ്ഞ സമയത്ത് തന്നെ അകത്തുള്ള പഴുപ്പെല്ലാം പുറന്തള്ളുവാനും ആ സമയം തന്നെ കർത്താവ് എന്നെ സൗഖ്യമാക്കുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ 8-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. അതിനുശേഷം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, കാരണം നാം ഒരു വല്ലാത്ത ലോകത്തിലാണ് ജീവിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെറുപ്രായത്തിലെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ലെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. അപ്പം ഞാൻ 2 ദിവസം സ്കൂൾ, അതായത് വ്യാഴം വെള്ളി ശനി അങ്ങനെയാണ് ഫാസ്റ്റിംഗ് പ്രയർ. ഞാൻ വ്യാഴം വെള്ളിയും സ്കൂളിൽ പോയില്ല, എനിക്ക് 9 വയസ്സേ ഉള്ളൂ. ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. വേറെ ഒരു പ്രാർത്ഥനാ വിഷയവും ഇല്ല, ഒറ്റ ആഗ്രഹം മാത്രം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നിറയണം. അങ്ങനെ കൊച്ചു പ്രായത്തില് വിശ്വാസം, ഞാൻ പറഞ്ഞു 3 ഞാൻ എന്തായാലും ഫാസ്റ്റിംഗ് ഇരിക്കാൻ പോവാ. മമ്മി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ 2-ാമത്തെ ദിവസക്കാലം എന്നെ തൊടുവാനും അന്യഭാഷകളാൽ സംസാരിപ്പാനും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞു മക്കളെ, യങ്സ്റ്റേഴ്സ്, യുവജനങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് ഒന്നും നേടിയില്ലെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാൻ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഫലമാക്കുന്ന ഒരു ദൈവം, തൻ്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ചില, അതിനൊരു പ്രായവോ മാനദണ്ഡമോ ഒന്നുമില്ല, നമുക്ക് ആഗ്രഹത്തിലൊരു ഹൃദയത്തിലൊരു വാഞ്ചയുണ്ടെങ്കിൽ എൻ്റെ കണ്ട 9 വയസ്സ് മാത്രമുള്ള എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാമെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ ദൈവം ഇടയാ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് വന്നാൽ ഒരു ഗൈഡ് പോലെ നമ്മളെ ഗൈഡ് ചെയ്യും, അല്ലേ? തെറ്റുകളിലൊന്നും പോകാതെ നമ്മളെ ഗൈഡ് ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത് ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ അനുഭവങ്ങളിൽ കയറി വന്ന നമ്മുടെ ലൈഫ് നല്ലതായി തീരുവാനും ഒക്കെ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്.
അതിനുശേഷം ഞാൻ എൻ്റെ 11-ാമത്തെ വയസ്സിലാണ് യേശുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവിൻ്റെ, അതും ഇതുപോലെ ഒരു അനുഭവമാണ്. അതായത് ഞാൻ ഒറ്റ മോനാണ്, അന്നും ഇന്നും എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, സ്കൂള് വീട് ആ ഒരു ടൈപ്പാണ്. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത്. മറ്റേ സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ വരും, വീട്ടിലൊരു മമ്മിയുടെ കൂടെ റൂമിലിരിക്കും, അങ്ങനെ അടുത്തുള്ള വീട്ടിൽ പോവോ കളിക്കുവോ അങ്ങനെ ഒരു ശീലമോ എനിക്കില്ല. അങ്ങനെ എൻ്റെ ഒരു അവധിക്കാലം വന്നെത്തി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ ചുമ്മാതിരിക്കുക, എന്തെങ്കിലും പുസ്തകം വായിക്കാന്താ, വെറുതെ ഇരുന്ന് ബോറാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി എനിക്ക് നൽകിയത് ഉൽപ്രാണെന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചു കാണും. അതൊരു ക്രിസ്തീയ നോവലാണ്. അതായത് യേശു കർത്താവിൻ്റെ വരവിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു നോവൽ രൂപത്തിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ടോം എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മകന്റെ കഥാപാത്രമുണ്ട്. അതായത് അദ്ദേഹം ഒരു പാസ്റ്റർ മകനായിട്ട് കൂടി കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുകയും ആന്തിക്രിസ്തുവിന്റെ പീഡകളും അതൊക്കെ വായിച്ചപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാനത് വീട്ടിൽ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. പക്ഷേ ആദ്യമൊന്നും എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല. കാരണം എടാ, നീ കുഞ്ഞ, നീ ചുമ്മാ പുസ്തകം വായിച്ചതിൻ്റെ ഇമോഷണലി പറയുന്നതാ, നിനക്ക് പ്രായമായിട്ടില്ല, 11 വയസ്സ് മാത്രമേ ഉള്ളൂ, എന്തോ അറിഞ്ഞിട്ടാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, അല്ല. ഞാൻ പിന്നീട് അവർക്ക് മനസ്സിലായി ഞാൻ ശരിക്കും കൺവിൻസ്ഡ് ആണെന്ന് മനസ്സിലായി. എന്ന് പറയുന്ന ദൈവദാസന്റെ കൈക്കീഴില് 11-ാം, അദ്ദേഹം ഇപ്പോഴും പറയും, അദ്ദേഹം സ്നാനപ്പെടുത്തിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണ്, 11 വയസ്സ്. ഇന്ന് അന്ന് വരെ റെക്കോർഡ് ആരും ഭേദിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ടപ്പം പറയുവാൻ ഇടയായി. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷം പലവിധമാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ സമയത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പം ഫാനെ തട്ടി, എനിക്ക് തോന്നുന്നു ഒരു എലിയുടെ ബ്ലഡ് എന്തോ എൻ്റെ വയറ്റിൽ പോയതുപോലെ എനിക്ക് തോന്നുന്നു. അതായത് പിന്നീട് എലി അവിടെ ഇങ്ങനെ അവിടെ കട്ടിലയിൽ ഇങ്ങനെ കിടക്കുന്ന കാണുവാൻ ഇടയായി തീർന്നു. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എണീച്ച് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല, ഒരു പക്ഷേ ഇതുകൊണ്ടാണോ ഇത്, അത് പറഞ്ഞു ഫുഡിൻ്റെ വല്ല പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ എണീച്ചപ്പോഴേക്ക് നമ്മൾ കൊതു കടിക്കുമ്പം പാട് വരുന്ന പോലെ തല തൊട്ട് കാല് വരെ മൊത്തം ഇങ്ങനെ പൊറ്റ പൊറ്റയായിട്ട് വന്ന് ഒരു ഉടുതുണി പോലും ഉടുക്കാൻ കഴിയാതെ 5 ദിവസക്കാലം ഞാൻ ഭാരപ്പെട്ടു. എൻ്റെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. ഒരാളിങ്ങനെ തലയിൽ ചൊറിയും, ഒരാൾ ദേഹത്തിങ്ങനെ സ്കാച്ച് ചെയ്യും, ഒരാൾ കാലിൽ ചൊറിയും. ഞാൻ ദേഹം ഇട്ട്, നമുക്കറിയാം ഒരു കൊതുകോ ഉറുമ്പോ കടിച്ചാൽ അല്ലേ ഇച്ചിരി ഭാഗമേ ഉള്ളെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷനാ. അപ്പം തല തൊട്ട് കാല് വരെ ഇങ്ങനെ ഒരു ആരെങ്കിലും വരുമ്പോൾ ഒരു തോർത്തിടുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ പൊറ്റ പോലെ വരും. നമുക്ക് എന്തോ അസഹ്യമായ മറ്റൊക്കെ മറ്റെന്തും സഹിക്കാം, പക്ഷെ ചൊറിച്ചില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇറിറ്റേഷനാണ്. 5 ദിവസം വീട്ടിൽ ആരും ഉറങ്ങിയില്ല, എല്ലാവരും എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അനർത്ഥമൊന്നും സംഭവിക്കാതെ കർത്താവ് അതിൽ നിന്ന് എന്നെ 5-ാം ദിവസക്കാലം അത്ഭുതകരമായിട്ട് വിടുവിക്കാൻ ഇടയായി. അപ്പം പലരും പറഞ്ഞു, കൊച്ചിനെ ആശുപത്രി കൊണ്ട് കാണിക്ക്, നിങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ആയിരിക്കുന്നത്, അദ്ദേഹത്തെ കവിഞ്ഞൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഈ ലോകത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആണ്, ഹി വിൽ ടേക്ക് കെയർ ഓഫ് മീ, അദ്ദേഹം നോക്കിക്കൊള്ളുമെന്ന് പറയുവാനിടയായി. എൻ്റെ ഈ കുഞ്ഞു വിശ്വാസത ദൈവം അംഗീകരിക്കുകയും അങ്ങനെ അതിൽ നിന്ന് ദൈവം എനിക്ക് സൗഖ്യം തരുവാനിടയായി. എൻ്റെ ലൈഫിനെ ഏറ്റവും പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ച സംഭവം ഉണ്ടാകുന്നത് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതായത് എനിക്ക് ചിക്കൻ ഗുനിയ, നമ്മുടെ നാട്ടിലെല്ലാം, കേരളത്തിൽ 2007 ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു വന്നു. പലരും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതാദ്യം എനിക്ക് വന്നു, എൻ്റെ പപ്പയ്ക്ക് വന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ മമ്മിയാണ്. ബോഡിയിൽ ഇങ്ങനെ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് നിന്നത് മൂലം ബ്രെയിനിൻ്റെ ഭാഗം ഇങ്ങനെ വീർത്തു വരാൻ തുടങ്ങി. അപ്പോൾ ഒരു നേഴ്സ് ആൻറ്റി ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ ഏത് സമയം വേണമെങ്കിലും ഈ ബ്രെയിന് എക്സ്പ്ലോഡ് ആകാം, ഈ മുഴച്ചു നിൽക്കുന്നത് എക്സ്പ്ലോഡ് ആയാൽ ബ്ലഡിൻ്റെ ഫ്ലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതുവരെ ഞങ്ങളെ വിടുവിച്ച ദൈവം എൻ്റെ മാതാവിനെ വിടുവിക്കുമെന്ന്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അമ്മയുടെ നില വഷളായിക്കൊണ്ടിരുന്നു. അതായത് അവസാനം ശരീരം കയറി അങ്ങ് നീര് വെച്ചു. അമ്മ സ്ലിം ആയിരുന്നു, പക്ഷേ ആ ഒരു എന്ന് പറഞ്ഞ ഒരു 10-20 കിലോ ശരീരം ഇങ്ങനെ കയറി അങ്ങ് ചീർത്തു. തൊണ്ടയ്ക്ക് ഒരു അനക്കം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നിശ്ചലമായിട്ട് ബെഡേ കിടക്കുക.
അപ്പൊ ഇത് കണ്ടിട്ടാണ് ഏഴാം ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ എന്റെ അമ്മയുടെ നില ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്ന ഒരു അനക്കം മാത്രമേ ഇവിടെ ഒരു ഇടുക്ക് മാത്രം ഉണ്ട് ഇങ്ങനെ കിടക്കുക. എന്നാൽ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പം എന്റെ പിതാവ് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് വല്ല ടെൻഷനും കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ പപ്പ എന്നോട് പറഞ്ഞ വാക്ക് ഈ ലോകത്തിൽ ഏത് മകനെയും തകർത്ത് കളയുന്നതാണ്, അരമണിക്കൂർ മുമ്പ് നിന്റെ അമ്മ മരിച്ചുപോയി, ഈ ഒരു വാർത്തയാണ് സ്കൂളിൽ നിന്ന് വന്ന എന്നോട് പപ്പ. പക്ഷേ ആ സമയത്ത് ദൈവം എന്റെ ഉള്ളിൽ ഒരു വാക്യം നൽകി, യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ഞാൻ എൻ്റെ സ്കൂൾ ബാഗൊക്കെ താഴെ വെച്ചു, അമ്മയുടെ അടുത്ത് പോയി, ഇങ്ങനെ കൈയെല്ലാം ദേഹം മൊത്തം ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്, പൾസ് ഒന്നുമില്ല, കുലുക്കി വിളിച്ചു നോക്കി, അനക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു മരണത്തിന്റെ ആ ഒരവസ്ഥയില് ഇങ്ങനെ ആയിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ലോകത്തു നിന്ന് അങ്ങനേറെ സ്നേഹിച്ച, അല്ലെങ്കിൽ എന്നെ അതുവരെ ഞാൻ മമ്മിയോടായിരുന്നു, നമ്മളെപ്പോഴും പറയാം ആൺപിള്ളേര് അമ്മയോടാണ് കൂട്ടുന്നത് എന്ന് പറയുന്നത് പോലെ എൻ്റെ മമ്മി എന്ന് വെച്ചെങ്കിൽ ജീവനായിരുന്നു. അപ്പം മമ്മിയോട് നല്ല ക്ലോസ് ആയ മാതാവ് എന്നെ വിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യാതൊരു വികാര ഭേദവും കാണിച്ചില്ല, സ്കൂൾ ബാഗ് താഴെ വെച്ചു മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ നീയാണ് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ പറഞ്ഞു, ദൈവമേ നീ എനിക്ക് ഒത്തിരി വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, എന്നെ വലിയൊരു ശുശ്രൂഷകനാക്കുന്നു, അതിനൊരു കോച്ച് എന്ന പോലെ എൻ്റെ മാതാവ് ഇത്രയും നാൾ ഇൻഡുകളും, ഞാൻ ഇനി ബൈബിള് കൈകൊണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാണ്ട് പപ്പയും പ്രാർത്ഥിച്ചു, അരമണിക്കൂർ ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ലാസറിനെ വിവപ്പിച്ച ദൈവം ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു, ഈ വചനം ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു, മരിച്ച മാതാവിന് വീണ്ടും ഒരു ജീവൻ നൽകാൻ എൻ്റെ യേശുവിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, അരമണിക്കൂറിന് ശേഷം മേലോട്ട് നഷ്ടപ്പെട്ടു പോയ ദൃഷ്ടി തിരിച്ചു വന്ന് എൻ്റെ അമ്മ കണ്ണു തുറന്ന് വെള്ളം വെള്ളമെന്ന് പറഞ്ഞ് പുതുജീവൻ കർത്താവ് നൽകുവാൻ ഇടയായിത്തീർന്നു. പ്ലീസ് അല്ലോട്ട്. അപ്പം വൈദ്യശാസ്ത്രത്തിന് ഒരാളുടെ ജീവൻ തിരിച്ചു നൽകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കും, ലാസറിനെ ഉയർപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു, അവൻ വലിയവന എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷേ എൻ്റെ ഈ കൊച്ചു പ്രായത്തിലെ കുഞ്ഞനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, പ്രസംഗിക്കുക മാത്രമല്ല നമ്മുടെ ലൈഫിലും ഞാൻ അതിന് ഒരു വിറ്റ്നസ് ആണ്. എൻ്റെ മരിച്ചുപോയ മാതാവിന് ദൈവം പുതുജീവൻ നൽകുക, ഇന്നും എൻ്റെ അമ്മ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അതാണ് വിശ്വസിച്ചാൽ നാം മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും, അല്ലെങ്കിൽ നാം മരിച്ചുവെന്ന് വന്നാലും, നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ മരണത്തിന്റെ വിധിയെ മാറ്റിയെഴുതി മരണത്തിന്റെ താഴ്വരയിൽ ഇറങ്ങി വന്ന് തിരിച്ച് ജീവൻ നൽകാൻ കഴിയുന്ന ഒരു യേശു, ഇതുപോലൊരു നല്ല ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലെ, വൈദ്യശാസ്ത്രത്തിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ, ഞാൻ മരുന്നെടുക്കുന്നതിന് പാപമാണെന്നും അങ്ങനൊന്നും പറയുന്ന വ്യക്തിയല്ല. എൻ്റെ വൈഫ് മെഡിസിൻ എടുക്കും, ഞാൻ അവർക്ക് ട്രീറ്റ്മെന്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഫെയ്ത്ത് ആണ്. ഞാൻ അതിനൊന്നും എതിരോ അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് ഗ്രേറ്റ് ആണെന്നും അല്ല പറയുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കൃപയും ദൈവത്തിന്റെ ഒരു ചെറിയ ദാനവും. അപ്പൊ ആ 7-ാം ക്ലാസ്സില് അന്ന് ആ മുറിയും മുട്ടുമടക്കി ഞാൻ കരഞ്ഞപ്പം എൻ്റെ കുഞ്ഞു നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് എൻ്റെ മാതാവിന് എൻ്റെ യേശു പുതുജീവൻ നൽകിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രശ്നം വന്നാലും ഏത് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും അല്ലെ എന്ത് ചലഞ്ചിലൂടെ നിങ്ങൾ പോയാലും എനിക്കൊരു കാര്യം പറയാൻ കഴിയും, ഇവൻ മരണപ്പെട്ടാൽ പോലും പുതുജീവൻ നൽകാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ മുറുകെ പിടിച്ചേക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ്. ആ ഒരു അനുഭവം എന്നെ വിശ്വാസത്തിൽ ഒത്തിരി ഉറപ്പിക്കാൻ ഇടയാക്കി തീർത്തു, അതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒത്തിരി അടിത്തറ വരുവാൻ ഇടയാക്കി തീർത്തു. അങ്ങനെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എൻ്റെ മാതാവിനെ ദൈവം അത്ഭുതം ജീവനോടെ ദൈവം പരിപാലിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതിനുശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ സിമെന്റിന്റെ പണി നടക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ എന്തോ ഇൻഫെക്ഷൻ വന്ന് കണ്ണെന്തോ മുറിഞ്ഞ് എൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച ഭാഗികമായിട്ട് പോവാനിടയായി. നമുക്കറിയാം ചെറിയൊരു കരട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം ഈ 2 കണ്ണിനകത്തും ഫുള്ള് എന്തോ കരട് വീണ പോലെ ഒരവസ്ഥ. 1 മാസത്തോളം ഇരുട്ടുള്ള മുറിയിൽ 5-6 ബെഡ്ഷീറ്റ് എടുന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ശകലം പോലും എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് കണ്ണങ്ങ് ചൊറിഞ്ഞ് വല്ലാത്ത ഇറിറ്റേഷൻ ആയിട്ട് കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം എടുക്കും, കണ്ണിങ്ങനെ വീർത്ത് വീർത്ത് വരും.
അപ്പം വല്ലാത്തൊരു ഇറിറ്റേഷനിലായിരുന്നു. പറഞ്ഞ അത് പറഞ്ഞറിയിക്കുന്നത് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ അത്രയെങ്കിൽ അറിയത്തില്ല, പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ നമുക്ക് ഒരു കരട് പോയി കഴിഞ്ഞാൽ അത് എടുക്കുന്നിടം വരെ നമുക്ക് അസ്വസ്ഥ ഉള്ളതുപോലെ രണ്ട് കണ്ണ് ഫുള്ള്, ഒരു കണ്ണല്ല രണ്ട് കണ്ണിന്റെ ഫുള്ളും എന്തോ പോയതുപോലെ ഒരു അവസ്ഥ. അപ്പൊ പലരും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നിന്റെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നീ ചെറുപ്പമാ, കണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ദീപകാലം മൊത്തം സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഏറ്റവും വലിയ ഐ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം നോക്കിക്കൊള്ളു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ പറയുവാനിടയായി. അങ്ങനെ കർത്താവ് അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. എൻ്റെ അങ്കിളിന് ഇതുപോലൊരു സെയിം സിറ്റുവേഷൻ വന്നു, അവർ മെഡിസിൻ എടുത്തു. അപ്പം ഈ കണ്ണിൻ്റെ റെക്റ്റീന എന്തോ മുറിയുമ്പോഴാണ് ഇങ്ങനെ ഇത് വരുന്നതെന്നാണ് പറഞ്ഞത്. ഒരു സർജറി ചെയ്ത് 3 മാസം കണ്ണിങ്ങനെ മൂടി വെച്ചു, എന്നാലേ അത് എന്തോ ക്യൂർ ആകത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിക്കേ, യേശു സൗഖ്യമാക്കിയപ്പം പിറ്റേ ദിവസം തൊട്ട് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, കണ്ണൊന്നും മൂടി വെക്ക. അതാണ് ദൈവത്തിന്റെ സ്വർഗീയ മെഡിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സ് വിടിവിക്കാൻ കഴിയുന്നതാണ് ഹെവൻലി മെഡിസിന്റെ പ്രത്യേകത എന്ന്. അപ്പൊ നമുക്ക് ആ വിശ്വാസം മതി. നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട്, ഞാൻ വഴിയെല്ലാം പറയാം, പക്ഷെ നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ദൈവം സൗഖ്യദായകനാണ്, പ്രസംഗിക്കല്ല, ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും, ഏത് രോഗമാണെങ്കിലും ഞാൻ പറയും, തലവേദന സൗഖ്യമാക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവത്തിന് ക്യാൻസറിനെയും ട്യൂമറിനെയും സൗഖ്യമാക്കാൻ കഴിയും. കർത്താവിന് ഒന്നും അസാധ്യമല്ല. മൂവിങ് ഓൺ. അങ്ങനെ അതിൽ നിന്നും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഞാൻ അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. എൻ്റെ ആരോഗ്യത്തോടെ കാഴ്ചശക്തിയൊക്കെ കിട്ടുവാൻ ദൈവയിടയാക്കി. അതിനുശേഷം ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 8 കിലോ ഉള്ള മൂർക്കം പാമ്പിനെ കയറി ചവിട്ടുവാൻ ഇടയായി. അതായത് ഞാൻ ഒരു ദിവസം വീട്ടിൽ പാലിന്റെ പാത്രം വെക്കാൻ പോയതാണ്, എൻ്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു, പപ്പയും മമ്മിയും വീട്ടിലില്ല, ഞാൻ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ട് പോയതാ. അപ്പോൾ ഈ പാമ്പ് കിടക്കുന്ന കണ്ടില്ല, അപ്പൊ ഞാൻ അറിയാതെ അതിന്റെ തലയെ കയറി ചവിട്ടി. അതൊരു ബ്രിക്ക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് എടുത്തിയാണ്, ഞാൻ എപ്പോഴൊക്കെ കുതിറി മാറാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ ഈ പാമ്പിനെ കയറിയ ചവിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം, ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല, അതിന് നൊന്തു ഞാൻ ഓടാൻ തുടങ്ങി. അപ്പൊ അതുവരെയുള്ള എന്റെ ചിന്ത, എല്ലാരും പറയും പാമ്പിന് ഭയങ്കര സ്പീഡാ, ഞാൻ ഈ എഴഞ്ഞു പോകുന്ന പാമ്പിന് എന്താ ഇത്ര വലിയ സ്പീഡെന്ന്. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായി, എന്നെക്കാട്ടി ശര വേഗത്തി പാമ്പ് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുന്നിൽ, പത്തിയും വിടർത്തി എന്നെ കൊത്താൻ വേണ്ടി. വീട്ടിൽ ആരുമില്ല, സഹായത്തിനടുത്തൊന്നും ആരുമില്ല. അപ്പോഴും ദൈവം ഒരു വാക്യം നൽകി, 91-ാം സങ്കീർത്തനം, ബാലസിംഹങ്ങളെയും പെരുമ്പാമ്പുകളെയും നീ മെതിച്ചു കളെ. സ്തോത്രം പറഞ്ഞു, വാക്യം അപ്ലൈ ചെയ്തു, പാമ്പിനെ മണ്ടക്കൂടെ ഞാൻ എടുത്തിയായി, പാമ്പ് എന്നെ കൊത്തി. ഇപ്പോഴും കാലലിന്റെ പാടുണ്ട്, പക്ഷെ അതിന്റെ വിഷം ഇറങ്ങാതെ വണ്ണം കർത്താവ് സൂക്ഷിച്ചു. ഞാൻ പറയും, മരണകരമായി നമ്മൾ യാതൊന്നും കഴിച്ചാലും കുടിച്ചാലും നമ്മൾ ഹാനി വരത്തില്ല. കർത്താവ് എന്നെ അതിൻ്റെ അടുത്ത് നിന്ന്, അത് കഴിഞ്ഞിട്ട് ഈ പാമ്പ് കിടന്ന സ്ഥലത്താണ് എൻ്റെ ചാവി ഇരിക്കുന്ന വീടിന്റെ, ഞാൻ അതുവഴി തിരിച്ചു വന്ന് ആ ചാവി എടുത്തുകൊണ്ട് പോയി. എല്ലാരും പറയും എനിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് തരണം, കാരണം നമ്മൾ കൊച്ചു പ്രായമല്ലേ, വീട്ടിൽ അടുത്തെങ്ങും ആരുമില്ല. പക്ഷേല് ഞാൻ അവിടെ തന്നെ തിരിച്ചു വന്ന് അതുവഴി തന്നെ നടന്നുപോയി കതവ് തുറന്ന് കയറാൻ ഇടയാക്കി തീർത്തു. ആ പാമ്പ് കൊത്തി, പക്ഷെ അതിന്റെ വിഷം ഇറങ്ങാതെ വണ്ണം കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് വിടികുത്തുവാൻ ഇടയാക്കി തീർത്തു. അങ്ങനെ എൻ്റെ +2 കഴിഞ്ഞു, എനിക്ക് 90%ഓടെ +2 പാസ്സാകാനിട. അപ്പോഴും കൊച്ചിലെ തൊട്ടേയുള്ള ആഗ്രഹമാണ് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാകാമെന്നുള്ള ചിന്തയിൽ ഞാൻ കാതലിക് കോളേജിൽ BA ലിറ്ററേച്ചറിന് പോയി ചേർന്നു. എനിക്ക് നല്ല മാർഗം ഉള്ളതുകൊണ്ട് അഡ്മിഷനൊക്കെ കിട്ടി. പക്ഷേ അത് പിന്നീട് ദൈവത്തിന്റെ ഹിതമല്ലെന്ന് പല എക്സ്പീരിയൻസിലൂടെ മനസ്സിലായി. അതായത് ഒരു ദിവസം രാത്രിയിൽ, എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ ഒരു ദിവസം ഞാൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്കറിയാമല്ലോ കൈ കഴുകിയിട്ട് പെട്ടെന്ന് ഓടിപ്പോയതാണ് TVയാണ്. അപ്പൊ ഈ പഴയ കഥവിന്റെ ഈ സാക്ഷിയുണ്ടല്ലോ, കൊളുത്തിങ്ങനെ കയറ്റിയിരുന്നെ, അവിടെ ചെന്ന് എൻ്റെ തല ചെന്ന് അങ്ങ് ഇടിക്കാൻ ഇടയായത്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കൈ നോക്കിയപ്പോൾ മുഖം മൊത്തം ബ്ലഡ് ഇങ്ങനെ ഒഴുകുക. ഒരു ആശുപത്രിയിൽ പോയിരുന്നൊരു 8 സ്റ്റിച്ചിനെങ്കിലും ഉള്ള ഒരു വകയുണ്ട്, കാരണം അതുപോലെ ആഴത്തില് പൊട്ടി രാത്രി സമയമാണ് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഉച്ചി അങ്ങ് ഇടിച്ച് നല്ലതായിട്ട് അങ്ങ് ഇടിച്ച് ബ്ലഡ് വരികയാണ്. ഞാൻ വീക്കായി, കുറെ ബ്ലഡ് പോയി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, 3 പേരോട് ഇരുന്ന് കൈകോർത്ത് പിടിച്ചങ്ങ്, യേശുവിന്റെ നാമത്തിൽ ഈ ബ്ലഡിന്റെ ഫ്ലോ നിക്കട്ടെ, ഓവർഫ്ലോ ഇനി ഉണ്ടാകരുത്, ദൈവത്തിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം, ഏത് മരുന്ന്, എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഏത് മരുന്നിനേക്കാളും പവർഫുള്ളായ യേശുവിന്റെ രക്തമാണ് ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്, എന്തുവാ അതാണ് ഞങ്ങളുടെ മെഡിസിൻ. ഓക്കെ,
അപ്പം യേശുവിന്റെ രക്തം ഞങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നു, ബ്ലഡിന്റെ ഫ്ലോ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ബ്ലഡിന്റെ ഫ്ലോ നിൽക്കാൻ ഇടയായി തീർന്നു. പഴുക്കാനോ ഒന്നും ഇടയായില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. കർത്താവിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല, കാരണം തല അത്രയും ഉച്ചു വരെ മുറിഞ്ഞതാ, ഒന്നും പഴുത്തില്ല. പെട്ടെന്ന് തൊലിയൊക്കെ ദൈവം തന്നെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് പിടിപ്പിച്ചു. പക്ഷെ ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങാനുണ്ടായ കാരണം, ഇൻസിഡന്റ് നടക്കുന്നത്, ഒരു ദിവസം ഞാൻ കോളേജിൽ പോകുമ്പോൾ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ സൈഡ് വഴിയിലൂടെ നടന്നു വരികയാണ്. അപ്പം ഒരപ്പച്ചൻ ഇങ്ങനെ കാർ ഓടിച്ചു വരുമോ, അത്ര ബാലൻസ് ഇല്ല. വേറൊരു സ്കൂട്ടർകാരൻ വന്നപ്പം അത് ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചതാണ്. പക്ഷെ കാറ് വന്ന് എൻ്റെ കാലെ തട്ടുവാനും എൻ്റെ കാലിൻ്റെ കുഴ തെറ്റാനും ഇടയായി. വേറെ ഏത് വേദനയും നമുക്ക് സഹിക്കാം, പക്ഷെ അസ്ഥി പൊട്ടിയാലുള്ള വേദന അതികഠിനമായ വേദനയാണ്. ഞാൻ ബെഡ് റിഡനായി, എൻ്റെ കാലിങ്ങനെ വീർത്തിരിക്കുകയാണ്. യാതൊന്നും ഒരു എല്ലാം ബെഡിൽ തന്നെയാണ്. കാലിങ്ങനെ പോലും ഒന്നും അനക്കാൻ പറ്റില്ല. അടുത്തൂടെ ആരെങ്കിലും പോയാൽ ഞാൻ അയ്യോന്ന് പോകും, കാരണം അസ്ഥിക്കകത്ത് ഇങ്ങനെ തുളച്ചു കയറുന്ന പോലെ അതിഭയങ്കരമായ വേദനയാണ് അസ്ഥി പൊട്ടിയാലുള്ള വേദന. പക്ഷെ ദൈവം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് വേദന എന്തോന്ന് അറിയത്തില്ല, കാരണം ദൈവം വേദന സഹിച്ച് ദൈവം സഹിക്കാൻ ഒത്തിരി കൃപ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനായി. അപ്പൊ ഒരു പാസ്റ്റർ എന്നെ കാണാൻ വന്നു, അദ്ദേഹത്തിന് അത്യാവശ്യം തിരുമൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു, മക്കളെ നിന്റെ കാലിന്റെ കുഴ തെറ്റായിട്ടായിരിക്കുന്നത്, താഴെയാണ് കിടക്കുന്നത്, അത് ഓരോർത്തോയിൽ പോയി കണ്ട് എന്തെങ്കിലും ചെയ്ത് അത് പിടിച്ചിടണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് മാംസം കിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്യേണ്ടി വരും, പിന്നെ അത് വലിയ പ്രശ്നമാകും. നീ ഒരു ചെറുപ്പമാ, വിശ്വാസത്തിലൊന്നും ഞാൻ എതിരല്ല, മക്കൾ പോയെന്ന് ഓർത്തോയിൽ കാണാം. അപ്പൊ ഞാൻ ആ ദേവദാസനോട് ഇപ്രകാരം പറഞ്ഞു, ഒരു കാറിന്റെ നിർമ്മാതാവിന് അതിന്റെ കേടുപാടുകൾ പോക്കാൻ പറ്റുമെങ്കിൽ എല്ലിനെയും പല്ലിനെ സൃഷ്ടിച്ച ദൈവത്തിന് പോക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കേടുപാടുകളുണ്ടോ? ഞാൻ ഈ ഏറ്റവും ബെസ്റ്റ് ഓർത്തോ എന്നെ ട്രീറ്റ് ആ പാഷങ്ങൾ പ്രാർത്ഥിക്ക, എല്ലാം ശരിയാവും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അന്ന് രാത്രി ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. അതായത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രയർ നടക്കുക, പക്ഷെ എനിക്ക് യാതൊരു സൗഖ്യവും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട്, എൻ്റെ ലൈഫിൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവവുമായിട്ട് ആ ഒരു സംസാരം, എൻകൗണ്ടറും എപ്പോഴും അതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഒന്നെങ്കിൽ ഒരു വാക്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവശബ്ദമായിരിക്കും, എന്തെങ്കിലും സംതിങ് ദൈവം എന്നെ കേൾപ്പിക്കും. അത് ആ പ്രതികൂലത്തെ തരണം ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ എന്താ പ്രയർ നടന്നിട്ട് എനിക്ക് യാതൊരു സൗഖ്യവും കിട്ടുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, മക്കളെ ഇതിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കണ്ടേക്കുക, നീ കോളേജിലൊന്നും പഠിച്ചു നടക്കേണ്ടവനല്ല, അതുകൊണ്ട് എന്ന് നീ പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുവോ അന്നേ നിന്റെ കാല് ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ കിടന്നോളാം. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഞാൻ വികാരപരമായിട്ട് ഒരു തീരുമാനം എടുത്തില്ല, കാരണം ഞാൻ വിശ്വസിക്കുന്നത് മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത് ഒരിക്കലും ഒരു രോഗസൗഖ്യത്തിനോ കാര്യസാധ്യത്തിനോ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരധികം നാൾ നിൽക്കത്തില്ല. കാരണം ഒരു ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സമർപ്പണം വരാതെ നമ്മളൊരു പെട്ടെന്ന് ഇത് കേൾക്കാം, അന്ന കർത്താവ് ഞാൻ ഇപ്പൊ സമർപ്പിച്ചേക്കാം, എന്നെ സൗഖ്യമാക്കണേന്ന് പറഞ്ഞ് അതിലൊരർത്ഥമില്ല. അതുകൊണ്ട് ഒരാഴ്ചയും കൂടെ ആ വേദന സഹിച്ച് ഞാൻ കിടന്നു. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്നെ തന്നെ പ്രിപ്പയർ ആക്കുകയും ചെയ്തു. അങ്ങനെ 2013 നവംബർ 11 രാത്രി 11:25 ബെഡിൽ നിന്ന് യൂറിൻ എടുത്തേ. എന്നാൽ 11:30 ആയപ്പം എനിക്കൊരു പ്രേരണ തോന്നി. ഓക്കെ, എന്തായാലും കാരണം പിതാവിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവേ കട്ടിലേ ഞാൻ പെതുക്കെ എണ്ണിച്ചിരുന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി എനിക്ക് ആയുസ്സും ആരോഗ്യം തരുവാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേലയ്ക്കായിട്ട് പൊക്കോളാം, എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ആ സമയത്ത് ഒരു ഞൊട്ട കേൾക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. ഞാൻ നോക്കുമ്പം തെറ്റിക്കരുന്ന കുഴ ഓട്ടോമാറ്റിക്ക് ദൈവം ഒരു സർജറി വിത്തിൻ സെക്കൻഡ്സ് ആണ്, ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് താഴെ കിടന്ന കുഴ ഓട്ടോമാറ്റിക്കില് തൽസ്ഥാനത്ത് ദൈവം പിടിച്ചിടുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കാലിൻ്റെ നീരെല്ലാം മാറി, ഞാന് തറയെ കാലാഞ്ഞു ചവിട്ടി. അപ്പം പപ്പ പറഞ്ഞിടാ മോനെ സൂക്ഷിച്ച്. ഞാൻ പറഞ്ഞു, എന്തിനാ, ദൈവമല്ലേ സൗഖ്യമാക്കിയത്, എടാ ഇതെല്ലാം പോയാലോ. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. ഞാൻ അതുവരെ കട്ടിലേക്ക് കിടന്ന് ഞാന് ഓടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം പന്തളത്ത് ഉള്ളൂർ സ്ഥലത്ത് ഞാൻ കടന്നുപോയി, പപ്പയുടെ കൂടെ മീറ്റിങ്ങിന് കടന്നുപോയി. 3 മണിക്കൂർ തറയിലിരുന്ന്, അത് 11:25 വരെ കട്ടിലേ കിടന്ന ഞാൻ 3 മണിക്കൂർ കാല് മടക്കി തറയിലിരുന്ന് അവിടെ ഈ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ സഹായിച്ചു. നീരെല്ലാം മാറി. അതാണ് ദൈവം വിടുവിച്ചാൽ ഇൻസ്റ്റന്റ് വിടുതലാണ്. അപ്പൊ ഇതിൽ നിന്ന് ദൈവം എന്നെ പഠിപ്പിച്ച പാഠമെന്ന് പറഞ്ഞാല്, പലപ്പോഴും നമ്മൾ പല വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ മറുപടി കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താ കർത്താവേ എൻ്റെ ലൈഫിൽ മറുപടി കിട്ടാതെ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ കർത്താവ് വെയിറ്റ് ചെയ്യും. പക്ഷെ ദൈവത്തിൻ്റെ ആ സമർപ്പണത്തിലേക്ക് നമ്മൾ വന്ന ഇൻസ്റ്റന്റ് ആയിട്ട്
ദൈവത്തിന് വിടുതല് തരുവാൻ ഇടയായിത്തീരും. അങ്ങനെ അതിനുശേഷം അങ്ങനെ മിനിസ്ട്രിക്ക് സമർപ്പിച്ചു. അതിനുശേഷം എൻ്റെ പപ്പായും മമ്മി എല്ലാ വർഷവും 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കും. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രാവശ്യം അവരുടെ കൂടെ ഒന്ന് ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ ഞാനും ഫാസ്റ്റിംഗിനുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞെടാ, നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നീ ആദ്യമായിട്ട്, മറ്റേ 7 ദിവസമൊക്കെ ഫുൾ ഇരുന്നിട്ടുണ്ട് എങ്കിൽ 21 എന്ന് പറയുമ്പം എനിക്ക്, ഞാൻ +2 പഠിക്കുന്ന സമയമാണ്, 2011-12 ആ ഒരു സമയമാണ് എനിക്ക്. അപ്പം 18 വയസ്സ് ആ സമയം ആവുന്നതേ ഉള്ളൂ. അപ്പം അവർ പറഞ്ഞു, നീ കുഞ്ഞ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല. എന്നാൽ ഫാസ്റ്റിങ്ങിന്റെ തലേ ദിവസം ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് താഴോട്ട് പോയപ്പം വണ്ടി സ്കിഡായി വീണ് ദേഹമെല്ലാം മുറിഞ്ഞു. അത് കഴിഞ്ഞ് അത് ശരിയായി വന്നപ്പം അടുത്ത ദിവസം എനിക്ക് ഭയങ്കര പനി പിടിച്ചു. എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയും വിറയലും ചുമയും എല്ലാം. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ പറഞ്ഞു നീ ഫുഡ് കഴിക്കുക, ദേഹം വീക്കാവും. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, നീ എന്തോ വന്നെന്ന് പറഞ്ഞാലും മരിച്ചെന്ന് പറഞ്ഞാലും ഇല്ല, ഞാൻ 21 ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കും, ഇത് അതിനുള്ള തടസ്സമാണ് എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഫാസ്റ്റിംഗ് ഇരുന്നേ പറ്റൂ, ഈ പനി ദൈവം മാറ്റി തന്നേ പറ്റൂ, എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ അങ്ങ് ദൈവത്തോട് പറഞ്ഞു, ദൈവമക്കളെ കർത്താവ് ആ പനിയിന്ന് വിടുവിച്ചു. അങ്ങനെ 21 ദിവസം പൂർണ്ണമായിട്ട് ആ ചെറുപ്രായത്തിൽ ഉപസിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉപസിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. നമ്മുടെ ലൈഫിൽ അത് ഒത്തിരി അനുഗ്രഹം ചെയ്യും. പിൻകാലത്താണെങ്കിലും ഒത്തിരി നമ്മള് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ ഓടരുത്, ഒളിച്ചോടരുത് അല്ലേ. നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, നോക്കിക്കേ, ഒരു 18 വയസ്സുള്ള എനിക്ക് 21 ദിവസം ഇരിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾ ദൈവസന്നിധിയിൽ ഉപസി, ആര് ഉപസിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉപസിക്കണം, കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ടൊരു കണക്ഷൻ വേണം. ഞാൻ പറയും, ഒരു നിമിഷം ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും ദൈവത്തോടുള്ള കണക്ഷനിൽ യാതൊരു കുറവും നമ്മൾ വരുത്തരുത്. നമ്മുടെ ലൈഫ് അനുഗ്രഹമായി. ഒരുപക്ഷെ നമ്മൾ ലോകപ്രകാരം ഒന്നും ഒത്തിരി പഠിച്ചില്ലെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നേടിയില്ലെങ്കിലും ദൈവവുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റായി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ ഒരു നിത്യത നമുക്കുണ്ട്, നമ്മൾ അവിടെ എത്തിച്ചേരണം. നമ്മുടെ ലൈഫ് ഷോർട്ടാണ്, നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉള്ള സമയം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു, ആ സ്പിരിച്വൽ ആ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്ത് ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചാൽ നമ്മുടെ ലൈഫിലും മിറക്കിളും നടക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ മണക്കാലിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ BD ജോയിൻ ചെയ്യുവാനിടയിൽ, കാരണം ഞാൻ ഡിഗ്രി പഠിക്കാത്തതുകൊണ്ട് 5-year BD ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ദൈവം എൻ്റെ ലൈഫിൽ തന്നു. ഫസ്റ്റ് ഇയർ ഞാൻ ഒരു ദിവസം രാത്രിയിൽ വീട്ടിൽ വീക്കെൻഡ് ലീവിന് വന്നതാണ്. ബൈക്ക് പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ പോയ ഒരു കാറുകാർ കുപ്പി റോഡിലോട്ടിട്ടു. അപ്പൊ ഞാൻ അത് കാണാതെ ടയർ കുപ്പിയുടെ മേലിറങ്ങി വണ്ടി സ്കിഡായി. നമ്മളില്ലെ ഈ റേസിംഗ് ഒക്കെ, ബൈക്ക് റേസിംഗ് കണ്ടുള്ളവർക്കറിയാം, ഈ റോഡിൽ കൂടെ ഒരഞ്ഞു പോകുന്ന പോലെ എൻ്റെ ഈ തൊലി മൊത്തം ഒരഞ്ഞ്. റെയിൻകോട്ട് ഉണ്ട്, ഷർട്ട് ഉണ്ട്, പക്ഷെ അതെല്ലാം കീറി. നിങ്ങൾക്കറിയണ്ട, ഈ കൈ അസ്ഥിയുടെ വെള്ളം മജ്ജ കാണുന്നിടം വരെ കൈയും കാലും എല്ലാം കിഴിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ സെനറ്റ് എക്സാമിൻ്റെ ടൈമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഓട്ടോയിലിരുത്തും, കോളേജിൽ ചെല്ലും. പിള്ളേരെല്ലാം കൂടെ എന്തോ എന്നെ ചുമന്നുകൊണ്ട് ഓയ് ഹോയ് എന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് എക്സാം മൂളിക്കൊണ്ടിരുത്തും. എങ്ങനെയൊക്കെയോ പരീക്ഷ ഞാൻ എഴുതും, തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാനിവിടെ വിടുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇങ്ങനെ 4 പേര് ചുമന്നുകൊണ്ട് വന്ന് എഴുതേണ്ട രോഗിയല്ല, എനിക്ക് നടന്നുപോയി പരീക്ഷ എഴുതണം. ഞാൻ പറഞ്ഞു, ദൈവമേ എന്തോ ചെയ്തിട്ടാണെങ്കിലും ഈ സ്കിന്നെല്ലാം ദൈവം വെച്ച് പിടിപ്പിച്ചേ പറ്റത്തുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അടുത്ത എക്സാം, അത് എനിക്ക് സെനറ്റ് ആയതുകൊണ്ട് 3-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം കഴിഞ്ഞ, ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അടുത്ത എക്സാം ഓരോ ഓട്ടോയും ഇല്ല, എനിക്ക് നടന്നുപോയി കൂളായിട്ട് പോയി പരീക്ഷ എഴുതണം, ദൈവമേ ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞു. കുഞ്ഞു മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. ദൈവമക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം ഈ മാംസം എല്ലാം വെച്ച് ഒട്ടിച്ച് എൻ്റെ ശരീരം നോക്കിയാൽ മതി. ഇവിടെ എല്ലാം ദൈവം, ഞാൻ പറയും ദൈവം സർജറി ചെയ്തതാണ്. ഇങ്ങനെ പാടുകൾ, ഒത്തിരി പാടുകളുണ്ട്. സമയം ചുരുക്കം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ബ്രീഫായിട്ട് പറയാത്തെ, ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നു. അപ്പം ദൈവം സർജറി ചെയ്ത് ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി, എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തു. അടുത്ത എക്സാം ഞാൻ വന്നപ്പോഴത്തേന് ഫ്രണ്ട്സ് എല്ലാം നിൽക്കും എടുക്കാൻ. ഞാൻ പറഞ്ഞടാ എടുക്കണ്ട, എല്ലാം ഓക്കെ ആയി. അങ്ങനെ നടന്നുപോയി എക്സാം എഴുതാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പായ്ക്ക് അറ്റാക്ക് വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. പപ്പ മിനിസ്ട്രിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യ പോയതാണ്, ട്രെയിനെ വെച്ചാണ് അറ്റാക്ക് വരുന്നത്. അത്
സമ്പർക്കാന്തി ട്രെയിനാണ്. അത് ഇടയ്ക്ക് എന്തോ കോഴിക്കോട് എങ്ങാണ്ട് പിന്നെ സ്റ്റോപ്പ് ഉള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു നോക്കി, ഒരു രക്ഷയില്ല, നാക്ക് താന്നു പോയി, നെഞ്ച് കിടന്ന് പടപടാന്നിരിച്ച് അറ്റാക്കായി. കാരണം പപ്പ അവിടെ ഇൻഫോം ചെയ്തില്ല. കാരണം നമുക്കറിയാം ട്രെയിനിൽ ഇൻഫോം, അവിടുത്തെ സ്റ്റേഷനിൽ അവർ വിത്ത് ആംബുലൻസ് വന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടെ കൊണ്ടുപോകത്തുള്ളൂ. അപ്പം പപ്പ ഒരു വിധത്തി ആ രണ്ടോട് സഹായത്തോടെ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങാൻ ഇടയായിത്തീർന്നു. അപ്പം പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രെയിൻ കയറണം, പക്ഷേ അത് 9-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എന്തോ ഇപ്പം നീ ട്രെയിൻ അല്ല 9-ോ 7-ോ സംതിങ് 5-ോ 6-ോ സംതിങ് എങ്ങാണ്ട് പ്ലാറ്റ്ഫോമിലാണ്. പക്ഷെ ട്രെയിൻ കിടക്കുന്നത് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ആ സ്റ്റെയർ കയറി വേണം ഈ ലഗേജും കൊണ്ട് വേണം പോവാൻ. പക്ഷെ ദൈവം ഇല്ലേ എങ്ങനെയൊക്കെയോ താങ്ങുമെന്ന് പറയുന്നത് പോലെ കയറി വീട്ടിൽ വന്നു. ഒരു രക്ഷയില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെഞ്ചിടിച്ച് ഞങ്ങളുടെ ചർച്ചിലുള്ളവരെല്ലാം വന്ന് കണ്ടതാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് വന്നുകൊണ്ട് നമുക്ക് അത് അറിയാൻ പറ്റും. ഏതാണ്ട് ഒരു കുറെ ദിവസങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ എല്ലാവരും വന്ന് നിൽക്കുക, ചർച്ചിലുള്ളവരും വന്നു നിൽക്കുക, ഗ്ലാഡ്സ എന്തോ പറയുന്നു, ഞങ്ങൾ റെഡിയാ, കാറുണ്ട്, ആശുപത്രി കൊണ്ടുപോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു കർത്താവേ കാൽവറി, ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പേരാണ് കാൽവറി മെഡിക്കൽ കോളേജ്, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ കാൽവറി മെഡിക്കൽ കോളേജിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർമാരൊന്നും ഇല്ലയോ, എത്ര നാളായി ഒരു പേഷ്യന്റ് ഇങ്ങനെ കിടക്കുക, കർത്താവ് സൗഖ്യമാക്കുക, എന്താ നിങ്ങൾ ഡോക്ടർമാരെയൊക്കെ പെട്ടെന്ന് വിളിക്കുക, എന്റെ പപ്പായി എനിക്ക് വേണം, അങ്ങയുടെ ദാസന സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ചെറിയൊരു പൊട്ടനെ പോലെ ഞാൻ ഇങ്ങനെ ഒരു ആക്കി ഫുൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞു വിശ്വാസം, കർത്താവ് സൗഖ്യമാക്കി. ദൈവമക്കളെ, ഹാർട്ട് അറ്റാക്ക് ചെയ്യുന്ന ദൈവം, ഒരു മരുന്ന് കൊടുക്കാതെ ഹാർട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ പപ്പായ്ക്ക് മഞ്ഞപ്പിത്തം വന്നു, അതങ്ങ് കൂടി, അങ്ങ് അങ്ങേയറ്റം സിവിയർ ആയിപ്പോയി. പക്ഷെ ദൈവം മഞ്ഞപ്പിത്തം കഴിഞ്ഞ് വിടുവിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഈ മഞ്ഞപ്പിത്തം കഴിഞ്ഞ് എന്തോ ചിക്കൻ കൂട്ടരുത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പ വിടുവിച്ചു, അന്ന് രാത്രി ചിക്കനും കപ്പയും കൂട്ടി അപ്പ ചോറ് കഴിച്ചു, ഒന്നും പറ്റിയില്ല. അതാണ് സ്വർഗീയ മെഡിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് പേടി, അയ്യോ മഞ്ഞപ്പിത്തം വന്നില്ലയോ, ചിക്കൻ കഴിക്കാവോ, ഒന്നുമില്ല. സ്വർഗീയ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഹെവൻലി ട്രീറ്റ്മെന്റ്. അങ്ങനെ പപ്പയെ അതിൽ നിന്നും വിടുവിച്ചു. വളരെ പെട്ടെന്ന് പറയാം, എൻ്റെ ലൈഫില് എന്നെ ലൈഫിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ BD 3rd year മണക്കാലയിൽ പഠിക്കുമ്പോഴാണ്. അവിടെ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ഞാൻ ഈ പറയാൻ പോകുന്നതിന് വിറ്റ്നസ്സാണ്. എനിക്ക് ന്യൂമോണിയ പോലെ വന്നു. ഒരു രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചത് മൂലം എൻ്റെ അകത്തുള്ള ഇന്റർണൽ എന്തോ മുറിഞ്ഞതുപോലെ എനിക്ക് ഫീലായി. ഒന്നും കഴിക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് പോലും എൻ്റെ ചുണ്ടൊന്നും ഇല്ല. എന്തോ മാംസകഷ്ണം പഴുത്തളിഞ്ഞിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ഇവിടെ മേളിലും താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, കണ്ണെല്ലാം പഴുത്തളിഞ്ഞു. ഒരാൾ ഒരു മിനിറ്റ് പോലും എൻ്റെ മുഖത്തും, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, എന്നിട്ട് ഈ ഒരു കണ്ണിന്റെ കാഴ്ച മൊത്തം നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ഇരുട്ട, ഒന്നും കാണത്തില്ല. മുഖത്തുനിന്നും വായുന്നു എല്ലാം ഇങ്ങനെ ചലം വരുന്നത് പോലെയായി. വല്ലാത്തൊരു എന്ന് പറയാം, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുക. നമുക്കറിയും നമ്മൾ ഈ നീറുന്ന നമ്മുടെ കാലോ കയ്യോ നീറുമ്പം ഇച്ചിരി വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ഭയങ്കര നീറ്റലല്ലേ, അതുപോലെയാണ് അകത്തോട്ട് ഈ തൊണ്ടയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തോ നീറുന്ന പോലെ ഡീഹൈഡ്രേഷനായി. വെള്ളമൊന്നും കുടിക്കാൻ വയ്യ. ഒരു ദിവസം ഒരു 5-6 ബെഷീറ്റെങ്കിലും മാറും, കാരണം ഈ കുടലിലെ ലാസ്റ്റ് ഫ്ലൂയിഡ് ഇങ്ങനെ വായിന്ന് കൊച്ചു പിള്ളേരെ വായിന്ന് ഒലിക്കുന്നത് പോലെ ഇങ്ങനെ എപ്പോഴും വായിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ വായിന്ന് വെള്ളം വരും. അപ്പൊ ഭയങ്കര സ്മെല്ലാ. വീട്ടിലെ ഒരു 5-6 വട്ടമെങ്കിലും അവര് ഈ ഇതിട്ട് ലോഷൻ ഇട്ട് മുറി തുടയ്ക്കും. അവസാനം വന്ന് മൂക്കിന്ന് വായിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. ഒരു ടിഷ്യു എടുത്ത ഒരു 3-4 ടിഷ്യു ഇങ്ങനെ കട്ട ബ്ലഡാ വരുന്നത് മൂക്കിന്നും വായി. അപ്പൊ എല്ലാരും പറഞ്ഞു, തീർന്നു, ഇന്ന് തീരും നാളെ തീരും, ഇന്ന് തീരും നാളെ തീരും എന്ന് പറഞ്ഞ് ഞങ്ങള് ദേശത്ത് ഒറ്റപ്പെട്ടു. എല്ലാരും പറഞ്ഞു, നിങ്ങൾ ഒരുമാതിരി തീവ്ര വിശ്വാസവാ, ഇത് ഇത്രയൊന്നും ആകരുത്, ഇത് എക്സ്ട്രീമാണ്. എൻ്റെ പപ്പയുടെ മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ എന്നെ കല്ല് വല്ലതുമാണോ, ഒരു കൊച്ചിങ്ങനെ മരണത്തോടും നിങ്ങൾക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ കല്ല് വല്ലതുമാണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചു. ഭയങ്കര വിമർശനമായ 4 പാടുന്ന വിമർശനം. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഇത്ര അതിതീവ്ര വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ, ദൈവമല്ലേ മരുന്നുകളെ സൃഷ്ടിച്ചത്, അതെടുക്കേണ്ടതല്ലേ, മനുഷ്യൻ ബുദ്ധി തന്നിട്ടില്ലേ, ഒത്തിരി വിമർശനങ്ങൾ. ഈ എന്ന് പറഞ്ഞ ഈ കർമ്മയിൽ ഏലിയാവും ബാലിന്റെ പ്രവാചകന്മാര് നിന്നതുപോലെ ഞാനും പപ്പയും മമ്മിയും ഒരു സൈഡില്, ബാക്കിയുള്ളവരെല്ലാം അല്ലെ അപ്പുറത്തെ സൈഡ് നിന്നുകൊണ്ട്. ഇതാണ് എന്റെ സെമിനാറിൽ ഒരാൾക്ക് പോലും
ഉറപ്പില്ലായിരുന്നു ഞാൻ ജീവനോടെ ഇന്ന് കാണുന്ന നിലയിൽ വരുമെന്ന്. പലപ്പോഴും പപ്പയും മമ്മിയും എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ചെവി വെച്ച് നോക്കും, എനിക്ക് ശ്വാസമുണ്ടോ ഇല്ലയോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ കടന്നു പോയി, നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. പലപ്പോഴും ഞാൻ ആഹാരത്തിന്റെ വില ദൈവനപ്പെടും, ഒരു ചോറും ഒരു മോരും ഒരു മീൻകറി ഭർത്താവ് എനിക്ക് കഴിക്കാൻ പറ്റുമോ, വായിലൂടെ വെള്ളം വരും. നമ്മളെ മമ്മിമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ എന്തോ മമ്മി ഉണ്ടാക്കി വെച്ചേക്കുന്നു, ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അന്ന് ദൈവനെ ആഹാരത്തിന്റെ വില പഠിപ്പിച്ചു, ഈ ചുണ്ടിന്റെ വില ദൈവനെ പഠിപ്പിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, ഡീഹൈഡ്രേഷനായി മരണത്തോട് മല്ലടിച്ചു. പക്ഷെ അന്നൊരു സാർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്കും ഇതുപോലെ ഉണ്ടായി, 8 കുപ്പി സലയും കയറ്റിയിട്ടാണ് ശരിയായത്. ഓക്കെ, ഞാൻ പറഞ്ഞു സാറ് പ്രാർത്ഥിക്ക്. ടി ജി കോച്ച് സാർ എന്നെ കാണാൻ വന്നു, അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ വിശ്വാസത്തിനൊന്നും എതിരല്ല, ഒരു സലയിനെങ്കിലും ഈ കുഞ്ഞിന് കൊടുക്ക, നിങ്ങൾ ഇങ്ങനെ. അദ്ദേഹം എന്നെ കാണാൻ വന്നു, എൻ്റെ ടീച്ചേഴ്സ് കാണാൻ വന്നു, അവിടുത്തെ സ്റ്റുഡൻസ് കാണാൻ വന്നു. എല്ലാരും ഇങ്ങനെ ഒരു മിനിറ്റ് നോക്കത്തില്ല, കാരണം ഇങ്ങനെ മുഖം ഒരു ഇമാജിൻ ചെയ്യാമല്ലോ, വല്ലാത്ത വികൃതമായ ഇതിലെ ചോരയും വന്ന് ചുണ്ടെല്ലാം ഇങ്ങനെ പഴുത്തളിഞ്ഞ് വല്ലാത്ത വികൃതമായ രീതിയിൽ ഇങ്ങനെ ആയി. ഒരാൾക്ക് പോലും പ്രതീക്ഷയില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നീ മരണത്തിന്റെ വക്കോളം പോകും, നീ മരിക്കയില്ല, എനിക്ക് വേണ്ടി ജീവനുള്ള സാക്ഷിയാകാനുള്ളൂ. ഞാൻ പറഞ്ഞു, ഓക്കെ ഡൺ, അത് മാത്രം കേട്ടാൽ മതി, വേറെ ഒന്നും കേൾക്കില്ല. ഇവൻ എന്റെ പപ്പയും മമ്മയും ചോദിച്ചാടാ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ, ഞാൻ പറഞ്ഞു വേണ്ട, അഥവാ ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ കിടന്ന് കരയാനോ ആൾക്കാരെ വിളിച്ചോ ഒന്നും കൂട്ടരുത്, പായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു, അമ്മ എഴുന്നേറ്റ് വന്ന പോലെ ഞാനും എഴുന്നേറ്റ് വരും. ദൈവം പറഞ്ഞിട്ടുണ്ട് മരണത്തിന്റെ വക്കോളം പോകും, നീ മരിക്കത്തില്ല, ധൈര്യമായിട്ടിരിക്കും. ഞാൻ അവര് പലപ്പോഴും അവരപ്പുറത്തുനിന്ന് പറഞ്ഞ കേടി കൊച്ചൻ എന്തുവാകും, അവര് ടെൻഷൻ ആവും. ഞാൻ പറയും കുഴപ്പമില്ല, ഒന്നുമില്ല, ഒന്നും പറ്റത്തില്ല, ഇതൊക്കെ എന്തുവാ, ഇതൊക്കെ ഒന്നുമില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ്, അപ്പൊ ഇവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുള്ള ഡോക്ടർമാരെ വിളിച്ചേ പറ്റും, കാരണം കണ്ണില്ല, ലിപ്സ് ഇല്ല, പിന്നെന്താ ബ്രീത്തിങ് പ്രോപ്പർ ആകുന്നില്ല, ഒരാളെ കൊണ്ടൊന്നും നടക്കത്തില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഒരുമിച്ച് വിളിക്കുക, ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു രോഗി കിടക്കുക. എന്റെ സാറ് പറഞ്ഞു 8 കുപ്പി സലയും കയറ്റിയിട്ടാണ് ശരിയായത് എങ്കിൽ ഇന്ന് രാത്രി ആ സ്വർഗീയ സലൈൻ എന്റെ ദേഹത്തോട്ട് ഇന്ന് കയറ്റിയേ പറ്റത്തുള്ളൂ കർത്താവ്, ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ താണ്ട് ഐസുയി വന്ന് ഒരു ലൈക്ക് എ ഫൂൾ, ഞാൻ പറയാം, ഞാൻ താണ്ട് ഐസുയി വന്ന് കിടക്കുക, ബാ ഡോക്ടർമാരെല്ലാം വിളിക്കുക, നേഴ്സുമാരെല്ലാം വിളിക്കുക, പെട്ടെന്ന് എന്തുവാന്ന് വെച്ചാൽ ചെയ്തോണം, ഇനി ഇങ്ങനെ പറ്റത്തില്ല, എന്നെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ, കുറെ ദിവസമായി ഈ ഒരു മെഡിക്കക്കോളെ ഞാൻ ഒരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലയോ, ഇങ്ങനെ ഒരു ദൈവത്തോട് ഇങ്ങനെ ലൈക്ക് എ ഫൂൾ സംസാരിക്കുക. അപ്പം പക്ഷെ അന്ന് രാത്രി ലിറ്ററലി ഒരു വലിയൊരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ട് ഒരു ട്യൂബ് എന്നെ കണക്ട് ചെയ്ത് ഗ്ലൂം ഗ്ലൂം എന്ന് പറഞ്ഞ് വെള്ളം വരുന്ന പോലെ എനിക്ക് ഫീലായി. ഒറ്റ രാത്രി കൊണ്ട് ഡീഹൈഡ്രേഷൻ മാറി, ശരീരത്ത് വെള്ളം കയറി, അങ്ങനെ ഇതായി. അപ്പൊ ഞാൻ അടുത്ത പ്രശ്നം ചുണ്ടിങ്ങനെ ഇരിക്കുക, ഒന്നും കഴിക്കാനും കുടിക്കാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, താണ്ട ഞാൻ ഇന്ന് രാത്രി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക, എനിക്ക് നാളെ രാവിലെ എണീക്കുമ്പോൾ ഈ ചുണ്ട് എങ്ങനെയാണോ ഇരുന്ന് അതുപോലെ തന്നേക്കണം, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ താണ്ട കിടന്നേ അനസ്തേഷ്യോ എന്തുവാന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ കിടക്കുക, കിടന്നു വന്നിട്ടുണ്ട്, പെട്ടെന്ന് സർജനെ വിളിക്ക് ചെയ്യാൻ പറഞ്ഞു. ദൈവമക്കളെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണ്ണിച്ച് തപ്പിയപ്പം എന്തോ ഒരു പോള കയ്യെ തട്ടുന്ന പോലെ എനിക്ക് തോന്നി, നോക്കിയപ്പം നമ്മൾ ഈ പച്ചക്കറിയുടെ തൊലി ചെത്തി മാറ്റുന്നത് പോലെ ഇത് ചെത്തി മാറ്റി ഈ ചുണ്ട് രണ്ട് ഒറ്റ രാത്രി കൊണ്ട് തൽസ്ഥാനത്ത് ദൈവം ആക്കി, ഒറ്റ രാത്രി കൊണ്ട് ദൈവം ആക്കുവാനിടയായി. അപ്പൊ അത് സോൾവ് ആയി. ഞാൻ പറഞ്ഞു, അടുത്ത ഞാൻ ഐ ക്ലിനിക്കിലോട്ട് ഓടി വരിക, എന്റെ കണ്ണ് കാണത്തില്ല, ഞാൻ ഈ ഒറ്റ കണ്ണും കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐ സ്പെഷ്യലിസ്റ്റും കൂടെ എന്തുവാന്ന് വെച്ചാൽ ഇത് ചെയ്തോണം, ദൈവമേ എന്നെ സൗഖ്യമാക്കണേ, ലൈക്ക് എ ഫൂൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എന്റെ കണ്ണ് ഓക്കെ ആയി, മുഖമല്ല ഈ ഒരു ഷേപ്പിലായി, ആഹാരം പെതുക്കെ പെതുക്കെ കഴിക്കാൻ തുടങ്ങി. എന്റെ ക്ലാസ്മേറ്റ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എടാ എന്റെ പെട്ടി ചുമക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, പക്ഷെ ദൈവം വലിയവൻ ആ ദേശത്ത്. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വന്നു, ഭയങ്കര പ്രശ്നമായി, നാട്ടിലുള്ളവര് അവരെ അറിയിച്ച് ഒക്കെ വന്നു. അപ്പൊ അന്ന് സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ട്, ജീവൻ രക്ഷാ മരുന്ന് നിഷേധിക്കാനുള്ളത് അതൊരു സ്വകാര്യതയാണെന്ന് പറഞ്ഞ്, ഇടയ്ക്ക് ഒരു സ്വകാര്യത എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൂടെ വിധി വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് ഇത് കണ്ടപ്പം അന്നത്തെ ഇതിന് എന്തോ ഞാൻ ചുമ്മാ കട്ട് ചെയ്ത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, താണ്ട കോർട്ടിന്റെ ഓർഡർ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഥവാ എന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ സാറിനോടായിരിക്കും സംസാരിക്കേണ്ട, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് റൈറ്റ് ഉണ്ട് ജീവൻ മരുന്ന് നിഷേധിക്കാനുള്ള, എന്റെ അവകാശമാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് നോക്കിക്കോ, ഞാൻ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെ കണ്ടപ്പം പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയവനാ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം. കാരണം അന്ന് പോയത് വേറൊരു ലെവലില്ല, പക്ഷെ ഇന്ന് കണ്ടപ്പം ഈ മുഖം ഓക്കെ ആയി, കണ്ണ് ഓക്കെ ആയി, നിങ്ങൾ എന്തുവാ ചെയ്തേ, എങ്ങനെ ഇങ്ങനെ മാറി,
ഞാൻ ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പല കേസസും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ യേശു വലിയവനാണ്, ആ ദേശത്ത് ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം എന്നെ ആ വലിയ ഒരു കഷ്ടത്തിൽ നിന്ന് വിളിച്ചു. പക്ഷെ എനിക്ക് ഓർപ്പുണ്ട്, നാളെ ആരൊക്കെയോ ഇങ്ങനെയുള്ളവർ എൻ്റെ മിനിസ്ട്രിയിൽ വരും. അപ്പൊ അവരെ ധൈര്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് പ്രസംഗം ഇപ്പം ദൈവം വലിയവനാ സൗഖ്യമാക്കുന്നവരെന്ന് പറയല്ലേ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയും, ഞാൻ എവിടെ പോയാലും എന്റെ ടെസ്റ്റിമണി മെയിൻ ആയിട്ട് ഷെയർ ചെയ്യും. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. അങ്ങനെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസിലൂടെ, പക്ഷെ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഒത്തിരി നമുക്ക് എന്റെ പപ്പായും മമ്മിയും ഞാനും ആ 10 ദിവസം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ സഹിച്ചു, വേദന സഹിച്ചു, ഇറിറ്റേഷൻ, സാഹസം കിട്ടത്തില്ല, ജീവൻ പ്രാണം വെടിയുന്ന ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ ഒറ്റവാക്കി പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പാടാ. കാരണം ഈ ചുണ്ടില്ല, ഒരു വെള്ളം നനയ്ക്കുമ്പോഴത്തേന് നീറ്റലാ, നീറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നങ്ങ് ആവും, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ശ്വാസം കാണത്തില്ല. പക്ഷേ കർത്താവ് എന്നെ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ സെമിനാരിയിൽ ദൈവം ഒരു സാക്ഷ്യമായിട്ട് FTS എന്നെ നിർത്തി. അങ്ങനെ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 2019 മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനായിട്ട് ഞാൻ കയറി. ഇന്ന് ഞാൻ ആ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ഇപ്പൊ ഇവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. 2019 മുതൽ ഇന്ന് വരെ അവിടെ ആയി. അതിനുശേഷം സ്റ്റോറി നോട്ട് സെൻഡിയർ, അതിനുശേഷം പല പല സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതിനുശേഷമാണ് ഞാൻ MDH പഠിക്കാൻ ആഗ്രഹിച്ചു. അപ്പം ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കോവിഡ് സമയമാണ്. അപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഇന്ത്യ മൊത്തം ലോക്ക്ഡൌണ്, അതുകൊണ്ട് സെനറ്റിന് ആ കോളേജിൽ വന്ന് അതിനൊരു അപ്രൂവൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം സാറിനോട് ജൂണി പറഞ്ഞു, കുഞ്ഞെ ക്ലാസ് ഈ വർഷം നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം സെനറ്റിന് വരാൻ പറ്റിയില്ല, അടുത്ത വർഷം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ശമരിയിലെ ക്ഷാമം മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ എന്റെ പ്രതീക്ഷ മൊത്തം തീർന്നിടാ. കാരണം സെനറ്റോ സറാംപൂരിന്റെ ചരിത്രത്തിൽ അവരങ്ങനെ പകുതിക്ക് വെച്ച് ഒരു കോഴ്സിന് എന്തോ ചെയ്യത്തില്ല, സാങ്ഷൻ കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും വിട്ടില്ല വിശ്വാസത്തോ. കർത്താവെ, ശമരിയിലെ ക്ഷാമം എന്നാ മാറ്റുന്നേ? എന്നും അതാ ചോദിക്കുന്നേ. ക്ഷാമം മാറിയില്ലല്ലോ കർത്താവെ, എനിക്ക് പഠിക്കാൻ പറ്റുമോ? സെപ്റ്റംബറായി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറായി. ഒരു ദിവസം ഒരു കോള്, ക്ലാഡ്സ എന്തോ അത്ഭുതം സംഭവിച്ചു, സറാംപൂർകാർ നമുക്ക് അഫിലിയേഷൻ തന്നു, MDH പഠിക്കുന്നെങ്കിൽ വാ, സെപ്റ്റംബർ തൊട്ട് നമുക്ക് കോഴ്സ് തുടങ്ങാൻ പറ്റും. അങ്ങനെ കണ്ട ദൈവം പറഞ്ഞതുപോലെ ദൈവം ചെയ്യും. ദൈവം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ പറഞ്ഞ ഒരിക്കലും അതിന് മാറ്റമാണ്. നമ്മളൊക്കെ ഹ്യൂമൺ തിങ്കിങ് ആണ്, നമ്മൾ പലപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. ദൈവത്തിന് ഇത്രയും അല്ലേ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ടെൻഷൻ വരുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിപ്രസ് ആവും. പക്ഷേ പോക്കറ്റ് ഡൈനാമിറ്റ് മെഷീൻ ഗണ്ണ് വെച്ചിട്ടാണ് ഒരു പേനക്കത്തി കാണുമ്പം പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ഒരു പേനക്കത്തി പോലെയുള്ളൂ. നമ്മുടെ കൂടാരാ സർവത്തെയും സൃഷ്ടിച്ച ദൈവം, എന്തിനേയും ഡൈനാമിറ്റാ പോക്കറ്റ് ഇരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ പേനക്കത്തി കാണുമ്പോൾ നമ്മൾ പേടിക്കും, നമ്മൾ അയ്യോ തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു, തീർന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ വി ഹാവ് എ ഗ്രേറ്റ് ഗോഡ് വിത്ത് അസ് ഹു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. ആ ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഓക്കെ, അങ്ങനെ MDH പഠിച്ചു. അതിനിടയ്ക്ക് എൻ്റെ വിവാഹം നടന്നു. കോട്ടയത്തു നിന്ന് വാടൂർ ശാരോന്നുള്ള ചിക്കു എന്ന് ജോസഫ് എന്ന് പറയുന്ന സഹോദരിയെ ദൈവന്റെ ജീവിത പങ്കാളിയായിട്ട് നിന്നു. അങ്ങനെ അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 3-ാം മാസത്തെ 5-ാം മാസത്തെ സ്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ഓട്ടിസം ഉള്ള കുഞ്ഞാണ്, അതായത് 10-ന് 9.9 നിൽക്കുന്നത്. അപ്പം ഓട്ടിസ്റ്റിക് ആൻസർ, നിങ്ങൾ ഇന്നെ അബോർഷൻ ചെയ്യണം അടുത്ത വർഷം. അപ്പം നിങ്ങൾ വളരെ, ഡോക്ടർ ഞങ്ങളെ കുറെ ലൈഫ് ലൈനിലാണ് കാണിക്കുന്നത്, ലൈഫ് ലൈൻ അടൂര്. അപ്പം പറഞ്ഞു, നിങ്ങൾ എങ്ങാണ് നിങ്ങൾ ചിന്തിക്കുക ഓട്ടിസം ഉള്ള കുഞ്ഞിനെ നിങ്ങൾ എന്തോ ചെയ്യും? അപ്പം വീണ്ടും നമ്മൾ എന്തോ ചെയ്തു, നമ്മുടെ സ്വർഗീയ ഗൈനക്കോളജിന്റെ അടുക്ക കൺസൾട്ടിങ്ങിനുണ്ട്. അപ്പം ദൈവം എൻ്റെ ഉള്ളിൽ ഒരു വാക്യം നൽകി, 87-ാം സങ്കീർത്തനം 4-ാം ഭാഗം, ദൈവം അതിനെ സ്ഥാപിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ദൈവം സ്ഥാപിച്ച കുഞ്ഞ് ഒരു ഉന്നതയും കാണത്തില്ല, ഇവനും അവനും എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഇവനായിരിക്കും, ഞങ്ങളപ്പം ആങ്കൊച്ചിനുള്ള പേരൊക്കെ സെറ്റ് ചെയ്ത് ഇവനാണ് ഉറപ്പിച്ച്. അങ്ങനെ ഇരുന്നു. ദൈവകൃപയാല് ആ കുഞ്ഞു പുറത്തു വന്നപ്പോ ഒരു ഉന്നതയില്ലാതെ, ഞാൻ പറഞ്ഞു ദൈവം സ്ഥാപിച്ച കുഞ്ഞാണെങ്കിൽ ഒരു ഉന്നതയും കാണത്തില്ല അല്ലേ. നമ്മൾ ഏത് മാനുഫാക്ചറിങ് മനുഷ്യൻ ചെയ്താലും ഒരു ഡിഫക്റ്റ് കാണും, എവിടെയെങ്കിലും കാണും. പക്ഷെ സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ച കുഞ്ഞിന് ഒരു കുഴപ്പം, ഇന്നും അവൻ ആരോഗ്യത്തോടെ ആയാലും ഒരു കുഴപ്പവും ഇല്ല. ആ ഡോക്ടർക്കും സർപ്രൈസ് ആയി.
അതാണ് ദൈവം അവിടെയും ദൈവത്തിന്റെ അത്ഭുതം കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ സ്കൂട്ടറിൽ കടന്നു പോയപ്പം വീണ് എൻ്റെ കാലിൻ്റെ ചെന്ന് റോഡിലടിച്ച് കാല് ഫ്രാക്ചറായി. പക്ഷെ അതും യാതൊരു മരുന്നും കൂടാതെ കർത്താവ് സൗഖ്യം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ ഫീസ് അടച്ചത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത്, ഞാനും നിങ്ങളോട് സംസാരിക്കുന്ന ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഇതെല്ലാം പ്രാർത്ഥിച്ചു മേടിച്ചാണ്. ഞാൻ ഒരാളോട് പോലും ചോദിച്ചായിരുന്നു, ഈ ഒരു ലാപ്ടോപ്പിന് വേണ്ടി ഞാൻ വർഷങ്ങൾ പ്രാർത്ഥിച്ചു, ആരോടും ചോദിച്ചില്ല. കർത്താവ് എനിക്ക് തന്നു. ഞാൻ സെമിനാരി കയറിയപ്പോൾ എനിക്ക് ബേസ് മോഡൽ ഫോണായിരുന്നു, നോക്കിയയുടെ 1000 രൂപയുടെ ഫോണായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്, സോപ്പ് പൊട്ടിയായിട്ട് വന്നേക്കുവാ, നമുക്കവിടെ ഒരു സെൽഫി എടുക്കാവോ, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആകുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല ഫോൺ തന്നു. കർത്താവ് ആ പ്രാർത്ഥന കേട്ട് ഫോൺ, ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിലും, ഒരു എനിക്ക് കിട്ടിയ സ്കൂട്ടർ, ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു സ്കൂട്ടർ വേണമായിരുന്നു. സ്കൂട്ടറിൻ്റെ വില ഏതാണ്ട് 1.5 ലക്ഷം രൂപയാവും, എനിക്ക് അത്രയും പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, ദൈവമേ നീയാണ് എൻ്റെ സ്പോൺസർ, കർത്താവ് എനിക്കൊരു സ്കൂട്ടർ തരണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു ആൻറ്റി പറഞ്ഞു, മോനെ നീ പഠിപ്പിക്കുമല്ലയോ, അണ്ട ഞങ്ങളുടെ ഒരു പുത്തൻ ആക്റ്റീവ് ഇരിപ്പുണ്ട്, നീ എടുത്തുകൊണ്ട് പോക്കോളാം, ഫ്രീ ആയിട്ട് ദൈവം. എൻ്റെ ഫീസ് കോളേജിൽ ചെന്നപ്പം ഒന്ന് ബീവർഗി സാറ പ്രിൻസിപ്പൾ, ഹൂ ഈസ് യുവർ സ്പോൺസർ? ഞാൻ പറഞ്ഞു, സാർ ഗോഡ് ഈസ് മൈ സ്പോൺസർ. ബി ഡി സ്റ്റഡീസിന് നല്ല ചിലവാകും, അവിടെ ബെൻസി ആൻറ്റി ഉണ്ട്, നിങ്ങളുടെ ചാപ്പലിൽ വന്ന് ഞാൻ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്, തോന്നതാണെന്ന് തോന്നുന്നു ഐ തിങ്ക്. സോ പക്ഷേ അവിടെയും ഒരു ഡ്യൂ പോലും വരുത്താതെ കറക്റ്റ് ഫീസ്, ഒരു ഒരു പ്രാവശ്യം എനിക്ക് ഫീസ് അടയ്ക്കാനൊന്നുമില്ല. ഞാൻ വീട്ടിൽ വീക്കെൻഡ് ലീവിന് വന്നതാ. അപ്പം ഞാൻ ഒരു ദിവസം ചർച്ചിൽ പോയി, അപ്പം സ്വന്തം ചർച്ചിൽ പോയ ആരും 1 രൂപ പോലും തരത്തില്ല, എല്ലാവരും ഹായ് ഹലോ ഒക്കത്തേ ഉള്ളൂ. അപ്പൊ അന്ന് ഒരു അങ്കിൾ പറഞ്ഞു, എടാ നീ വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് പോണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ അങ്കിളെ ശരി, ഞാൻ എന്താ വരാം. പക്ഷെ തിരിച്ചിറങ്ങിയപ്പം ദൈവം 4000 രൂപ ഫീസ് അടയ്ക്കാവണമായിരുന്നു, 4000 രൂപ കറക്റ്റ്, 1 രൂപ പോലും അധികവും ഇല്ല കുറവും ഇല്ല, എക്സാക്ട് 4000 രൂപ കർത്താവ്. അപ്പം ദൈവമക്കളെ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാനിവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു, ദർ ഇസ് നോ ക്രൗൺ വിത്തൌട്ട് എ ക്രോസ്, ഒരു കുരിശില്ലാതെ ഒരു കിരീടമില്ല. അങ്ങനെ ഞാൻ MDH കഴിഞ്ഞു. വീണ്ടും ഞാൻ കൊട്ടാരക്കരുള്ള കേരള തിയോളജിക്കൽ സെമിനാരിയിൽ കഴിഞ്ഞൊരു വർഷക്കാലം പഠിപ്പിച്ചു, ഇപ്പോഴും അവിടെ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ മിഷൻ ഇന്ത്യ ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ സജി ലൂക്കോസ് സാറിൻ്റെ കീഴിലുള്ള മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഇതാണ് എൻ്റെ ഷോർട്ട് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒത്തിരി കഷ്ടങ്ങൾ വരും, ഒത്തിരി പ്രയാസങ്ങൾ വരും, ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും, പക്ഷെ അതൊന്നും നമ്മെ തകർക്കാനല്ല, നമ്മളെ പൊന്നുപോലെ പണി. ദൈവത്തിൽ ഒരാഴമായ വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു രോഗമായിക്കൊള്ളട്ടെ, ഒരു ആവശ്യമായിക്കൊള്ളട്ടെ, ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പും എന്താണ് ബുക്കെ കൈവച്ച് പ്രാർത്ഥിച്ച, നിങ്ങൾ എന്നെ കേൾക്കുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ സബ്ജക്റ്റ് ഹാർഡാണ്, ഇപ്പൊ 1 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ട എസ്സേ ഒക്കെ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവെ എനിക്കൊന്നും അറിയത്തില്ല, ദൈവിക ഞാൻ മുമ്പേ അവന്റെ രാജ്യം യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം, ദൈവം ജ്ഞാനം തരണേ, ഇത് എസ്സേ എനിക്ക് പാടാ, ദൈവം സഹായിക്കണം. അങ്ങനെ എൻ്റെ പഠനത്തിലായാലും എൻ്റെ ലൈഫിലായാലും ഏത് മേഖലയിലാണെങ്കിലും ഒരു കാര്യം എനിക്ക് ഇന്ന് പറയാൻ കഴിയും, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വെറുതെയല്ല, ഇത്രയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ മനുഷ്യരിലേക്ക് ഓടാതെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ ദൈവത്തിൽ ആശ്രയിച്ച മുട്ടുമടക്കിയ നമ്മളെപ്പോഴും നമ്മുടെ മാനുഷിക, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാനുഷിക ശ്രമം പരാജയപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. നമ്മളെപ്പോഴും എന്താണ് ഹ്യൂമൻ സോഴ്സ് എല്ലാം കഴിയുമ്പോഴേ ദൈവമേ എന്ന് വിളിക്കത്തുള്ളൂ, പക്ഷെ ഡയറക്റ്റ് ഒന്ന് വിളിച്ചു നോക്കിക്കേ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം അഗൂച്ചനയുടെ മിനിസ്ട്രിയിൽ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബൈബിൾ ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു മിനിസ്ട്രി. അതും ഞാൻ ഒറ്റ വാക്കി പറയാം, എന്നെ ഞാൻ എപ്പോഴും ഒരു ബാക്ക് നിൽക്കുന്ന ആളാണ്. സെമിനാരിയിൽ ഇതുവരെ ഒരു കാര്യത്തിന് ഞാൻ ഫ്രണ്ടിൽ പോയിട്ടില്ല, ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തില്ല, എപ്പോഴും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, ഓ എന്നെക്കാട്ടി കഴിവുള്ളവരുണ്ട്, അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വെറും 4 പേരെ കൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ബൈബിൾ ആൻഡ് മീ. ഞാൻ അതിന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പ്രിയ മക്കൾക്കറിയാം, അവർ തന്നെ ചിലപ്പോഴും ചിന്തിച്ചാണ് ഈ അച്ചാച്ച ഇത് എന്തോ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, മെസ്സേജ് ഡിപ്പാർട്ട്മെന്റ്, എസ്സേ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പലതാക്കി എസ്സേ എഴുതാൻ കഴിവുള്ളവരെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. പാട്ട് പാടുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു മ്യൂസിക് നൈറ്റ് ഉണ്ട്, ഇവരും പാട്ടുകളൊക്കെ പാടുമല്ല. ഇപ്പൊ അത് ഇച്ചിരി അത്ര ആക്റ്റീവ് അല്ല, കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല. പിന്നെ എല്ലാ ശനിയാഴ്ചയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ
അതും ഒരു രണ്ട് പിള്ളേരും കൊണ്ട് തുടങ്ങിയതാ. പക്ഷേ അതൊരു ഒരു സമയത്ത് 20 പിള്ളേർ ഗൾഫിൽ നിന്നും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നൊക്കെ കുട്ടികൾ അതിനകത്ത് കയറുമായിരുന്നു. അങ്ങനെ അതിപ്പം ഏതാണ്ട് ഒരു 100 പേരോളം ആയ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് പോലെ. ഞങ്ങൾക്കും ഗ്രൂപ്പുണ്ട്, ഇപ്പൊ അത്ര ആക്റ്റീവ് അല്ല, എങ്കിലും ചെറിയ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയിട്ടുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് ആങ്കറിംഗ് ഒക്കെ അവരെ പഠിപ്പിച്ച് ഞങ്ങളുടെ ചർച്ചിന് ഇപ്പം തുടർച്ചയായിട്ട് ബെസ്റ്റ് സിഎ സൺഡേ സ്കൂളും ഒക്കെ കിട്ടി. ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞങ്ങളുടെ ഈ ബൈബിൾ ആൻഡ് മീ ഒരു, കാരണം അവരെ ലീഡ് ചെയ്യാനും നമ്മൾ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ നമ്മുടെ ലൈഫ് ഷോർട്ടാണ്, കൊച്ചൊരു ചെറിയൊരു ജീവിതമാണ്. അത് ഉള്ള ജീവിതം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നവരായി തീരാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് ഇപ്പം ഞാൻ ഈ ആസാദിയുടെ പ്രോഗ്രാം സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. ഒത്തിരി ജീവിതാനുഭവങ്ങൾ എന്നെയും ഒത്തിരി വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു സംരംഭമാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കുഞ്ഞു പാസ്റ്ററിനും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ദൈവം നമ്മെ ഇവരെയും സഹായിക്കുന്നു. താങ്ക് യു മോനെ. എനിക്കറിയത്തില്ല എന്ത് വൈസാക്ഷ്യത്തെക്കുറിച്ച് പറയേണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, ആസാദ് ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു മുഴക്കം എന്താണെന്നറിയാമോ? ഇന്ന് വരെ ഓരോ നമ്മുടെ സെഷനും വരുന്ന ആളുകളെ ദൈവമാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ദൈവമാണ് കൊണ്ടു തന്നിട്ടുള്ളത്, യാതൊരു സംശയവുമില്ല. ഈ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല, ദൈവമാണ് ഗ്ലാഡ്സിനെ കൊണ്ടുവന്നത്. കാരണം ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒത്തിരി ദൈവദാസന്മാരെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഡേറ്റിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നു. അവർക്ക് പലർക്കും അസൗകര്യം ഉണ്ടായി. അവർക്ക് ഇത്തരം കയ്യിൽ നിന്ന് കൺഫേം ഡേറ്റ് പറഞ്ഞ വിഷയങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന്, ഞാനിന്ന് വളരെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് എനിക്ക് ഒന്നും കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയില്ല. ഞാൻ ഇവരെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു. ഇവരാണ് പിന്നെ ബാക്കിയെല്ലാം വിളിച്ചത്. സത്യത്തിൽ ഞാനൊരു ഒരു ഒരു ദൂത് പോലെ പറയാം കേട്ടോ, കാരണം എൻ്റെ ഒരു അനുഭവം, ആസാദിയുടെ ഒരു അനുഭവമാണ്. ദൈവം ചില സന്ദർഭത്തിലുണ്ടല്ലോ നമ്മുടെ എല്ലാ ഗസ്റ്റിനെയും ബ്ലോക്ക് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ടുവരും. ആ വ്യക്തിയെ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരിക്കും. ആ വ്യക്തിയെ ദൈവം പുറത്ത് കൊണ്ടുവരുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു ദൂത് ഈ സൂം മീറ്റിംഗിൽ പറയുക, ഗ്ലാഡ്സൺ രാജു വെളി വരുന്ന സമയമായി. ബൈബിൾ ആൻഡ് മീയിലൊക്കെ പുറകിൽ നിന്ന രംഗത്ത് നിന്ന് ശുശ്രൂഷയുടെ ഒരു അടുത്ത പടിയിലേക്ക് ദൈവം കയറ്റിക്കൊണ്ടുവരുന്ന അനുഭവമാണ് ഇന്ന് നമുക്കും നമ്മുടെ വീടിനും വേണ്ടി പ്രാപിച്ച ഹീലിംഗിൻ്റെ അതോറിറ്റി ഒത്തിരി ജനത്തിലേക്ക് വ്യാപരിക്കുന്നൊരു വലിയ ഹീലിംഗ് മിനിസ്ട്രിയുടെ ഓപ്പണിംഗ് ആകാൻ പോവുകയാണെന്നാണ് ദൈവാത്മാവിനോട് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ കാണിക്കുക. പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് എനിക്ക് തരുന്നൊരു ഫോക്കസ് മാത്യു ചാപ്റ്റർ 8 പറയുന്നൊരു വാചകമുണ്ട്, അധികാരം, അതോറിറ്റിയെക്കുറിച്ച്. ആ ശതാധിപൻ പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. അപ്പോൾ അവൻ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? അവൻ യേശുവിൻ്റെ അതോറിറ്റി അംഗീകരിക്കുക. അവൻ പറയും, എനിക്കറിയാം അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആ ഒരു ഭാഗമാണ് ദൈവാത്മാവ് എനിക്ക് പെട്ടെന്ന് കാണിക്കുന്നത്, ഒരു അതോറിറ്റി വെളിപ്പെടാൻ പോകുക. ആ അതോറിറ്റി വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ ജയിച്ചിടത്താണ് നമ്മുടെ ശുശ്രൂഷ ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈമിംഗ് ആണ് കേട്ടോ, ഇതൊരു പ്രത്യേക ടൈമിംഗ് ആണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകും. അങ്ങനെ ദൂതുവല്ലം കിട്ടിയിട്ടുണ്ട്, ഇത് ടൈമിംഗ് ആണെന്ന് ഉണ്ടോ? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ ടീച്ചിങ് മാറി ഒരു ശുശ്രൂഷയുടെ തരത്തിലോട്ട്. ഈ വർഷം സെപ്റ്റംബർ മാസം ആകുന്നതിന് മുമ്പ് കേട്ടോ, ഈ വർഷം സെപ്റ്റംബർ മാസം ആകുന്നതിന് മുമ്പ് ഒരു വളരെ വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മ എന്നോട് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ടൈമിങ്ങാണ്, ഇത് യാദൃച്ഛികമായിട്ടല്ല, സാധാരണ അനുഭവം. സാധാരണ നമ്മൾ ഈ ചില ഈ സെക്കുലർ ചാനലുകളിലൊക്കെ ചില പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ ഒരു വാണിംഗ് കാണിക്കും. ഈ പ്രോഗ്രാമിൽ സാഹസികമായിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർ സ്പെഷ്യലായിട്ട് ട്രെയിൻഡാണ്, ആരും ഇത് അനുകരിക്കരുത് എന്നൊരു വാണിംഗ് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഗ്ലാഡ്സൺ രാജുവിൻ്റെ സാക്ഷ്യത്തിന് മുമ്പ് നമുക്കൊരു വാണിംഗ് കൊടുക്കേണ്ടി വരും. ഗ്ലാഡ്സൺ രാജുവിനുള്ള അസാധാരണമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളിത് അനുകരിക്കുന്നതിന് മുമ്പേ ആ വിശ്വാസം പ്രാപിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സാക്ഷ്യങ്ങൾ. ഞങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ, കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ ഓർക്കുമായിരുന്നു ഡോണാമോൾ ഞരമ്പിലിരിക്കുന്നു. ഡോണാമോൾ ജനിക്കുന്നതിന് മുമ്പേ ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞത് ഹൈഡ്രോസെഫാലസോ, തല വലുതാകുന്ന ഒരു ഒരു പ്രശ്നത്തോടായിരിക്കും കുഞ്ഞ് ജനിക്കുന്നതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഞാൻ എപ്പോഴും, അതെ,
ഹെഡ്രോസെഫാലസ് എന്ന് പറയും, തല അല്ലേ, ഹെഡ്രോസെഫാലസ് തല വലുതാകുന്ന, വടവർ ഇറ്റ് മേ ബി ഒരു ഒരു പ്രശ്നം. ഞാൻ എപ്പോഴും പറയും ഡോണമോളുടെ എന്നും തല തമ്മിലൊന്ന് കമ്പയർ ചെയ്തേക്ക്, അവരുടെ തല ദൈവമായിട്ടൊരു കുഞ്ഞു തല, ഡോക്ടർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ അന്ന് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഷീ വിൽ ബിക്കം എ സിംഗർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഷീ എന്നാ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് അത് അവളാണ്. ഇവൻ എന്ന് പറഞ്ഞ ഒരു ദൈവശബ്ദം കിട്ടും. അതുപോലെ ഞാൻ കേട്ട ദൈവശബ്ദം, ഷീ വിൽ ബിക്കം എ സിംഗർ, അവളൊരു പാട്ടുകാരിയാവും. അപ്പോൾ അവൾ അമ്മയുടെ ഉദരത്തിലിരുന്നപ്പോൾ തന്നെ ദൈവം പറഞ്ഞു അവൾ പാട്ടുകാരിയായി. കർത്താവിൻ്റെ കൃപയാലും ആസാദി ചാനലിൽ അവളാണ് പാട്ടിനൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ട. ഈ മൂർഖം പാമ്പ് കടിച്ചിട്ടേ വീട്ടിൽ പറഞ്ഞോ, കടി കൊണ്ട സംഭവം വീട്ടിൽ പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു. പപ്പായും മമ്മിയും വന്നപ്പം പറഞ്ഞു, അവരും ടെൻഷൻ ആയിപ്പോയി. കാലി പാടുണ്ടായിരുന്നു? പാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ട്, ഒരു ദിവസം വീട്ടിലിരിക്കുമ്പം, ഞങ്ങൾ രണ്ട് വീടുണ്ട്, അങ്കിളിന്റെ വീടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ അത് അടച്ച്, എന്റെ വീട് ഞാൻ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പൊ അവിടെ ജസ്റ്റ് ഞാൻ പോയതാ, കട്ടിന്റെ താഴെ ഒരു പാമ്പ് വന്ന് ഇങ്ങനെ കൊത്താനായിട്ട് നിന്ന്. അതും ഒന്നും, പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അത് പെട്ടെന്ന് കഥ വന്ന് തോന്നുന്നു. അത് നോക്കിയപ്പം വെളി വേറെ രണ്ടെണ്ണം. ഭാഗ്യത്തിന് അതിൽ നിന്നും ദൈവം പിടിച്ചു. അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാ. ഇത് അസാധാരണ അനുഭവമാണ് കേട്ടോ, അസാധാരണ അനുഭവം. കരമല്ലി മത്തായി ഉപദേശിയുടെ വൈഫ് അമ്മച്ചിയെ പാമ്പ് കടിച്ച കഥ, ഉണ്ണുണ്ണി സാർ പ്രാർത്ഥിച്ച് തൂവാല കൊടുത്തുവിട്ട് സൗഖ്യമാക്കിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ ഈ ഇവാടെ സെഷന്, ചൊവ്വാഴ്ചത്തെ ഇന്നത്തെ സെഷന് വരുന്നതിന് തൊട്ട് മുമ്പ് ക്ലാസ് വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ ഒരു ഹിന്ദി ടെസ്റ്റ്മണി നടക്കില്ലായിരുന്നു, ഒരു അസാധാരണ ടെസ്റ്റ്മണിയാണ്. ധനഞ്ജയ സാഹു എന്ന് പറയുന്ന ഒരു മധ്യപ്രദേശുകാരുടെ ടെസ്റ്റ്മണിയാണ് നമുക്ക് ഹിന്ദി വന്നത്. ഒരു അസാധാരണ മുറക്കൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വിശ്വാസത്തിൽ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും, അപ്പൻ പട്ടാളക്കാരനായിരുന്നു, പട്ടാളത്തിലിരിക്കുമ്പോൾ കണ്ണുകൾക്ക് അസുഖമായി, കാഴ്ചശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് പട്ടാളത്തിലെ ജോലി വിട്ട് പുറത്തു പോരേണ്ടി വന്നു. കാഴ്ചയില്ലാത്തവർക്ക് പട്ടാളത്ത് ജോലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെളി വന്ന ആൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ചർച്ചിൽ പോയി, ഒരു വിൽസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, മലയാളി പാസ്റ്റർ ചർച്ചിലാണ് പോയത്. ആ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം പട്ടാളത്തിലിരിക്കുമ്പോൾ ഈ രോഗത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻ കിട്ടി, ചെന്നൈയിൽ ഒരു നേത്രാശുപത്രിയുണ്ട്, അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നു. അവിടെ പോയി ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ? ഓപ്പറേഷൻ ടേബിളിൽ ഓപ്പറേഷന് മുമ്പ് തന്നെ അദ്ദേഹം കാണാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തത് എന്താണെന്നറിയോ? ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു കണ്ണ് മുഴുവൻ തകരാറിലായിപ്പോയി, അതുകൊണ്ട് റെറ്റിന ഉൾപ്പെടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. ഒരു മനുഷ്യൻ്റെ റെറ്റിന പോയാൽ അയാൾ കാണുമോ? പിന്നെ റെറ്റിന, കണ്ണിൻ്റെ ലെൻസ് മാറും അല്ലേ, പക്ഷെ റെറ്റിന പോയാൽ, എത്രയോ കേസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് റെറ്റിന കേടായതുകൊണ്ട് ഈ കാറ്ററാക്റ്റ് സർജറിയൊക്കെ നടത്തുമ്പോൾ ഡോക്ടർ പറയും റെറ്റിനയ്ക്ക് തകരാറുള്ളതുകൊണ്ട് ഇനിയും കാഴ്ച കിട്ടത്തില്ല. പക്ഷേ ഇന്നത്തെ ധനഞ്ജയ സാഹുവിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആ ടെസ്റ്റോഡി പറഞ്ഞത്, റെറ്റിന ഇല്ലാത്ത പിതാവ് ഇന്ന് ബൈബിളും ന്യൂസ് പേപ്പറും വായിക്കുന്നു. റെറ്റിന ഇല്ലാതെ, അത് മെഡിക്കൽ മുറക്കളല്ല, അത് ദാറ്റ് ഇസ് എഗൻസ് സയൻസ്, സയൻസിനെതിരാ. റെറ്റിന ഇല്ലാത്തവർ കാണുമോ? അപ്പോൾ ഈ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന സൃഷ്ടികർത്താവായ ദൈവം, അങ്ങനെയാണ് ആ കുടുംബം വിശ്വാസത്തിൽ വന്നത്. അൺയൂഷ്വൽ മുറക്കൽസ്. അപ്പോൾ അത് കേട്ടൊരു ഒരു മൂഡിലാണ് ഞാൻ ഈ സാക്ഷ്യം കേട്ടത്. ഞാൻ അങ്ങ് എനിക്കറിയത്തില്ല, എനിക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ടുണ്ട്. ദൈവമേ, ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയമുള്ളവരോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നവും പ്രതികൂലവും ആ രോഗമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ബെൻസിമാമയുണ്ട് ഇവിടുന്ന്, എനിക്ക് തോന്നുന്നു ബെൻസിമാമ പോയോ എന്ന് എനിക്കറിയില്ല. ബെൻസിമാമയും അസാധാരണമായിട്ട് ആ കുടുംബവും അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന കുടുംബമാണ്. മരുന്ന് ഉപയോഗിക്കാതെ ദൈവിക സൗഖ്യം. മണക്കാല സെമിനാരി പഠിച്ചതല്ലേ ബെൻസിലോടെ മാമേ? അതെ, മണക്കാലയെ പഠിച്ചതാണ് മാമേ. ഇപ്പൊ MTH ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. MTH ന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി മണക്കാലയെ വന്നപ്പോഴാണ് ഗ്ലാഡ്സിന്റെ വൈഫിനെ കാണുന്നത്. അപ്പൊ ഗ്ലാഡ്സിന്റെ വൈഫ് എനിക്ക് ചെറിയൊരു ക്ലിപ്പ് സാക്ഷ്യം വിട്ടു തന്നു. അപ്പൊ ഞാൻ ഓർത്ത്, അന്നേരം തന്നെ ഓർത്ത് ആസാദി കൊണ്ടുവരണം. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു ഇത് ആസാദി കൊണ്ടുവരും. അപ്പൊ ഞാൻ ഷീബയുടെ തരത്തിലാണല്ലോ, അപ്പൊ വേഗം കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പൊ അന്ന് തന്നെ ഞാൻ ഷീബയോട് പറഞ്ഞു ഗ്ലാഡ്സിനെ ആസാദി കൊണ്ടുവന്നു പറയാൻ കാരണമായി തീർന്നു. അങ്ങനെയാണ് ബെൻസിമാമ എല്ലാവർക്കും അറിയാം. ബെൻസിമാമ ലോഡിംഗ് പാപ്പച്ചാന്റെ മകൾ നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ബെൻസിമാമ. ഞാൻ ഇതിനകത്താണ് തോന്നുന്നു ആന്റിയുടെ ടെസ്റ്റിമണി ഫുള്ള് കേട്ടാൻ തോന്നി. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന കുടുംബ കർത്താവ് ശക്തമായിട്ട്
നിങ്ങളെല്ലാം ഉപയോഗിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ സൂമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ഈ സെഷനിൽ തന്നെ ഒരത്ഭുത സൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഞാനും പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവികമാകുന്ന ഒരു വലിയ വിടുതൽ സൗഖ്യം ഉണ്ടാകും. ഞാനും പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ രോഗങ്ങളും ഓരോ പ്രതികൂലങ്ങളും ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ള അവസരമാണ്, ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ള അവസരം. അതുകൊണ്ട് ആ രോഗം, ആ പ്രശ്നം ദൈവമഹത്വം കാണാനുള്ള അവസരമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ കർത്താവിൻ്റെ മെഡിക്കൽ കോളേജിലുണ്ട്. ഏത് രോഗമാണെങ്കിലും, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ വേണോ, ഐ സ്പെഷ്യലിസ്റ്റിനെ വേണോ, കാർഡിയോളജിസ്റ്റിനെ വേണോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർത്തോ വേണോ, ഇതെല്ലാം കർത്താവ്, നിങ്ങളെ കർത്താവ് ഒരു വിഷയത്തിൽ പോലും കർത്താവ് പറയത്തില്ല ഈ മെഡിസിൻ അല്ലെങ്കിൽ ഈ രോഗത്തിനിവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ലെന്ന് കർത്താവ് പറയത്തില്ല. എല്ലാ രോഗത്തിനും, സകല രോഗത്തിനും മതിയായ വൈദ്യനവൻ, സകല രോഗത്തിനും മതിയായ വൈദ്യനവൻ. അങ്ങനെയല്ലേ നമ്മൾ പാടുന്നത്? സകല രോഗത്തിനും ഇന്ന് രാത്രി അല്ലെ ലൈവ് കാണുന്ന ദൈവമക്കളുടെ മേൽ, യൂട്യൂബിൽ ഇത് പിന്നീട് കാണുമ്പോൾ അസാധാരണമാകുന്നൊരു സൗഖ്യമുണ്ടാകാൻ പോയ, സാധാരണമാകുന്നൊരു സൗഖ്യമുണ്ടാകാൻ പോയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ട്, വിശ്വാസത്തോടുകൂടെ ആ മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്, ആ ആർത്രൈറ്റീസ് മാറുകയ, ആ സോറിയാസിസ് മാറുകയ, ആ ലിവർ ഇഷ്യൂസ് മാറുക. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ധനഞ്ജയ സാഹുവിൻ്റെ ടെസ്റ്റിമണി കഴിഞ്ഞ സമയത്ത്, അതങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് ഗ്ലാഡ്സൺ ജോയിൻ ചെയ്തത്. റെറ്റിനയില്ലാത്ത പിതാവ് കാണുന്നു, അവർ വിശ്വാസത്തിൽ വന്നു. ആ കുടുംബം ഇന്ന് വിശ്വാസത്തിൽ ശക്തമായി കടത്ത, വലിയ അത്ഭുത സാക്ഷ്യമാണ് കേട്ടോ, വലിയ അത്ഭുത സാക്ഷ്യമാണ്. ഒരു സെഷൻ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല, എൻ്റെ രണ്ട് സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ചെയ്യാനിരിക്കുക. അയ്യോ, ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മൾ ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം, അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മൽക്കാമൽപംഷൽക്കാമൻ. അല്പസമയങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ട്, ആരാധിച്ചാട്ട്. ഈ സെഷൻ നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്താൽ പോരാ. ഇത് ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. സൂമിലൂടെ എത്രയോ പേര് അറ്റൻഡ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിനെ തൊടട്ടെ. ഒരു 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 അസാധാരണമാകുന്ന വിശ്വാസത്തോട്, ഒരു റാഡിക്കളാകുന്ന വിശ്വാസത്തോട് നിങ്ങളൊന്ന് കയറി വരട്ടെ. ഹല്ലേലൂയ. ഈ തലമുറയിൽ നിങ്ങൾ ഗ്ലാഡ്സൻ്റെ സാക്ഷ്യം കേട്ടില്ലേ, ചെറുപ്പക്കാരൻ. ഈ തലമുറയിൽ ഇങ്ങനെ വട്ടുപിടിച്ച ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ഒത്തിരി വട്ടുപിടിച്ച ചെറുപ്പക്കാർ. ഹല്ലേലൂയ. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു വട്ടുപിടിച്ച ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ വാചകം, ചാലുകല്ലെ ചെറുക്കന് വട്ടുപിടിച്ചെന്ന്. ശരിക്കും എനിക്ക് വട്ടുപിടിച്ചു. കാരണം ഈ യേശു എൻ്റെ മുറിയിൽ ഇറങ്ങി വരുന്ന യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ, ഈ യേശു കഥയിലെ യേശുവല്ല, ഈ യേശു സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിലെ യേശുവല്ല, ഈ യേശു എൻ്റെ മുറിയിൽ ഇറങ്ങി വരുന്ന യേശു, ഞാൻ അനുഭവിക്കുന്ന യേശു. ഹല്ലേലൂയ. ആ ഒരു അനുഭവം നമ്മളെ വട്ടുപിടിപ്പിച്ചോളയും കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതം മാറണമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു കുഞ്ഞ് എൻകൗണ്ടർ ഉണ്ടായാൽ മതി. വലുതൊന്നും ഉണ്ടാകട്ടെ, ഒരു ചെറിയ എൻകൗണ്ടർ ഉണ്ടായാൽ മതി, അവരുടെ ജീവിതമൊക്കെ ഭയങ്കരമായിട്ട് മാറും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് അനുഭവിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ബെൻസി മാമ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ കർത്താവിനെ അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം. പൗലോസ് പറയുന്ന പോലെ കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് തരുന്ന സാവകാശങ്ങൾക്കായി, ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ കർത്താവെ സ്തോത്രം. അല്ലെലൂയ. അനവധി വിഷയങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചല്ലപ്പ, ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്നു അപ്പ സ്തോത്രം. അത് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും മാത്രം എഴുതിയിരിക്കുന്ന മിറക്കിൾസ് അല്ല, ഞങ്ങളുടെ ലൈഫിലും എക്സ്പീരിയൻസ് ആക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് യുവായിൽ കർത്താവെ സ്തോത്രം കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീരട്ടെ കർത്താവെ. അതിന് ഇതിനു ശേഷം കേൾക്കുന്ന അവൻ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അനുഭവമായി തന്നെ. ഈ അമ്മ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ ഡെലിവറൻസ് നടക്കണം കർത്താവെ. സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഡെലിവറൻസ് നടക്കണം കർത്താവെ. ഓ റിഖബല ഹത്തന റമന ഷൈഡബ അതൽ ഖടക ജമാനക സന്തലഹരക. നാളുകളായി അടക്കി വഴിച്ച രോഗാത്മാവിന്റെ മേൽ ആമേൻ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ദാസനെ കടത്തിവിട്ടത് അതിനാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്.
അപ്പാ ഈ പ്രോഗ്രാമിനായി സ്തോത്രം. ഇതിലൂടെ അനേകർക്ക് ദൈവം കൊടുക്കുന്ന ഡെലിവറൻസിനായി നന്ദി പറയുന്നു. ഇനിയും കർത്താവെ അനേകരെ കൊണ്ടുവരണമേ. അസാധാരണമായ ദൈവപ്രവർത്തികളെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിക്കുവാൻ, അസാധാരണമായ ദൈവപ്രവർത്തികളെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിക്കുവാൻ, മറഞ്ഞു കിടക്കുന്ന ചിലതിനെയൊക്കെ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ അനേകരെ വിശ്വസിക്കുവാൻ അമ്മ കർത്താവെ പലയിടത്തും തടുത്തു വച്ചതിനെ അവൻ സുവിശേഷത്തിന്റെ വാതിലുകൾ പലയിടത്തും അടയുമ്പോൾ സാക്ഷ്യത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ തലമുറയിൽ, അപ്പ ഈ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിക്കണമേ. അനേക കുഞ്ഞുങ്ങൾ നശിക്കുന്നിടത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ തലമുറയിൽ ഉപയോഗിച്ചാട്ട്. ഓ ഹത്തരാ ദനക ശാന്തല, ഞങ്ങളുടെ യുവായിലെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഭക്തന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ തലമുറയിൽ കർത്താവിന്റെ സാക്ഷികളായി നിർത്തുമാറാകണമേ. അവൻ ഒരു കൂട്ടം ജനം ഭയപ്പെടുന്നു അടുത്ത തലമുറ എന്തായിത്തീരുമെന്ന്. ആമെ സ്വാത്രം തലമുറകളെ കുറിച്ച് ഭയപ്പെടുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവര് ദൈവരാജ്യത്തിലെ വ്യാപ്തിക്ക് വേണ്ടി ഈ തലമുറയിൽ അധ്വാനിക്കുന്നവരും ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നവരും ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യുന്നവരായിത്തീരും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കൂട്ടായ്മ സഹവാസ കാവൽ നാം എല്ലാവരുടെ പ്രത്യേകമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾക്ക് പങ്കുവെച്ച കർത്താവിൻ്റെ ദാസൻ ഗ്ലാഡ്സൺ രാജുവിൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, പ്രിയമുള്ളവരുടെ മേൽ എല്ലാം ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. സൂമിൽ അറ്റൻഡ് ചെയ്തവർ, വീഡിയോ വാച്ച് ചെയ്തവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.